ഈ കത്ത് കിട്ടിയിട്ട് ഇപ്പോൾ 4-5 ദിവസം കഴിഞ്ഞു. അപ്പോൾ ഞാനത് അവഗണിക്കാമെന്നാണ് വിചാരിച്ചത്. കാരണം പിന്നെ പക്ഷേ അത് പിന്നെ വളരെ ഗൗരവമായിട്ടാണ് എഴുതിയിരിക്കുന്നത്. വധിക്കേണ്ടതാണ് ശരിക്കും നിങ്ങളെ, പക്ഷേ നിങ്ങളുടെ എഴുതിയ വലത് കൈ വെട്ടിമാറ്റും, ഇടത് കാലും വെട്ടിമാറ്റും, അപ്പോൾ 6 മാസം സമയം തരുന്നു എന്നെല്ലാം പറഞ്ഞിട്ടുള്ള ഒരു കത്താണ്. നമസ്കാരം, ന്യൂസ് അവറിലേക്ക് സ്വാഗതം. പ്രൊഫസർ ടി ജെ ജോസഫിൻ്റെ കൈ വെട്ടിയ കൊടും ക്രൂരതയുടെ ഞെട്ടൽ ഇന്നും മാറിയിട്ടില്ല. 6 മാസത്തിനകം മതം മാറിയില്ലെങ്കിൽ കൈവെട്ടുമെന്ന് എഴുത്തുകാരൻ കെ പി രാമനുണ്ണിക്കാണ് ഇപ്പോൾ ഭീഷണി. ജോസഫിനെ ചെയ്തതുപോലെ എഴുതിയ വലത് കൈയും ഇടതുകാലും വെട്ടിക്കളയുമെന്നാണ് ഭീഷണിക്കത്ത്. ഒരു ചോദ്യക്കടലാസിൻ്റെ പേരിലായിരുന്നു പ്രൊഫസർ ജോസഫിൻ്റെ കൈപ്പത്തി വെട്ടിയെടുത്തത്. മാധ്യമം പത്രത്തിൽ എഴുതിയ ലേഖന പരമ്പരയാണ് രാമനുണ്ണിക്കെതിരെ തിരിയാനുള്ള പ്രകോപനം. തീവ്രവാദികൾ വീണ്ടും കൈവെട്ടുമായി എത്തുകയാണോ? എഴുതിയാൽ ആ കൈവെട്ടുന്ന താലിബാൻ ശിക്ഷാവിധി കേരളത്തിൽ വീണ്ടും ആവർത്തിക്കാൻ ഇവർ ഒരുങ്ങുകയാണോ? ഈ വിഷയമാണ് ന്യൂസ് അവർ പരിശോധിക്കുന്നത്. ശ്രീ കെ പി രാമനുണ്ണി, ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ എന്നിവർ ന്യൂസ് അവറിൽ ചേരുന്നു. എം ഇ എസ് അധ്യക്ഷൻ ഡോക്ടർ ഫസൽ ഗഫൂർ അല്പസമയത്തിനകം ന്യൂസ് അവറിൽ ചേരും. ശ്രീ വി ടി ബൽറാം എം എൽ എയും ശ്രീമതി ദീപ നിഷാന്തിനെയും ഈ ചർച്ചയിൽ പ്രതീക്ഷിക്കുന്നു. ശ്രീ കെ പി രാമനുണ്ണി, ഈ കത്തിൽ പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? കത്ത് കയ്യിലുണ്ടെങ്കിൽ ഒന്ന് വായിച്ചാൽ പ്രേക്ഷകർക്കും ആ ഭീഷണി മനസ്സിലാവുകയും ചെയ്യും. കത്തിൻ്റെ കോപ്പി ഞാൻ എടുത്തിട്ടില്ല, ഉള്ളടക്കം പറയാമല്ലോ. കത്ത് പോലീസിന് കൈമാറിയിട്ടുണ്ടാവും. കൈമാറിയിട്ടുണ്ട്. ഉള്ളടക്കം മാധ്യമത്തിൽ, മാധ്യമം പത്രത്തിൽ, പ്രിയപ്പെട്ട ഹിന്ദുക്കളോടും മുസ്ലിങ്ങളോടും ഒരു വിശ്വാസി എന്ന നിലയ്ക്ക് 6 ദിവസമായൊരു ലേഖന പരമ്പര ഞാൻ എഴുതിയിരുന്നു. ഈ ലേഖന പരമ്പര പിന്നെ വളരെ പ്രശ്നമായിട്ടുള്ള നിലയ്ക്ക് വിലയിരുത്തിക്കൊണ്ടാണ് ഈ കത്തെനിക്ക് വന്നിരിക്കുന്നത്. ഇത് ഞാൻ പലപ്പോഴും ഒരു ന്യൂനപക്ഷ സ്നേഹിയായി അഭിനയിക്കുന്നുണ്ടെങ്കിലും ഞാൻ മഹാ അപകടകാരിയാണെന്നും ഹിന്ദുമതത്തെയും ഇസ്ലാമിനെയും ഒരേ നുകത്തിൽ കെട്ടാൻ ശ്രമിക്കുകയാണെന്നും, അപ്പോൾ അടിസ്ഥാനപരമായി ഇസ്ലാമിനെതിരായി ഞാൻ ചില ആരോപണങ്ങൾ ഉന്നയിക്കുന്നുണ്ട് എന്നും പറഞ്ഞ അടിസ്ഥാനപരമായിട്ടുള്ള ചില ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് പിന്നെ ഇത് നിഷ്കളങ്കരായ മുസ്ലിങ്ങളെ വഴിതെറ്റിക്കാനാണ് എന്നെല്ലാം പറഞ്ഞ് ഇതിൽ നിന്ന് പിന്മാറിയാലും പിന്മാറിയില്ലെങ്കിലും 6 മാസത്തിനുള്ളിൽ നിങ്ങൾ നിലപാട് മാറ്റിയില്ലെങ്കിൽ എൻ്റെ വലത് കൈ വെട്ടിക്കളയും ഇടതുകാലും വെട്ടിക്കളയും ഒരു മാതൃകയാക്കും എന്നെല്ലാമാണ് ഇതിൻ്റെ അകത്തുള്ള ഭീഷണിയുള്ളത്. സത്യത്തിൽ ഇത് എഴുതിയത് പിന്നെ ഇസ്ലാമിൻ്റെ പേരിലുള്ള തീവ്രവാദികളാണോ അതോ ഹിന്ദുത്വത്തിൻ്റെ പേരുള്ള തീവ്രവാദികളാണോ ഒന്നും പറയാൻ പറ്റുകയില്ല. കാരണം ഇത് മതത്തിനായിട്ട് ബന്ധമില്ല, ഇത് ചില ക്രിമിനൽസാണ് ചെയ്യുന്നത്. ഇതിൽ അടിസ്ഥാനപരമായിട്ടുള്ള പ്രശ്നം, ഞാൻ വ്യത്യസ്ത മതസ്ഥർ യോജിച്ചു പോകണം എന്നൊരാശയം എപ്പോഴും ഉയർത്തുന്ന ഒരാളാണ്. ഈ ലേഖനത്തിൽ വിശേഷിച്ചും ഹിന്ദുക്കൾ മുസ്ലിങ്ങളുടെ ശത്രുക്കളല്ല, മുസ്ലിങ്ങൾ ഹിന്ദുക്കളുടെ ശത്രുക്കളുമല്ല. അതിന് ചരിത്രപരമായിട്ടും ജീവിതവീക്ഷണപരമായിട്ടും യാതൊരു ന്യായവുമില്ല. ബ്രിട്ടീഷ് സാമ്രാജ്യത്വമാണ് ഹിന്ദുക്കളെ മുസ്ലിങ്ങളുടെ ശത്രുക്കൾ അല്ലെങ്കിൽ മുസ്ലിങ്ങളെ ഹിന്ദുക്കളുടെ ശത്രുക്കളാക്കി മാറ്റിയത്. ഈ ചിന്താഗതി പിന്തുടർന്നുകൊണ്ട് നമ്മുടെ രാജ്യത്തെ വർഗീയത ഉണ്ടാക്കി അതിനെ മുടിക്കരുത് എന്നാണ് ഈ ലേഖനത്തിൻ്റെ പൊരുൾ. അതിനോട് ഇഷ്ടമില്ലാത്ത ഇടയ്ക്ക് ഇസ്ലാമിൻ്റെ പേരുള്ള ഭീകരവാദികളായിരിക്കാം അല്ലെങ്കിൽ ഹിന്ദുമതത്തിൻ്റെ പേരുള്ള ഭീകരവാദികളായിരിക്കാം ഈ കത്ത് എഴുതിയത്. ഏതായാലും ഇസ്ലാം ഭീകരവാദികളുടെ സ്വരത്തിലാണ് ഈ കത്ത് എഴുതിയിട്ടുള്ളത്. രാമനുണ്ണി, മതം മാറണമെന്നും ആവശ്യപ്പെട്ടിട്ടുണ്ടോ? 6 മാസത്തിനുള്ളിൽ മതം മാറണമെന്നും ആവശ്യപ്പെട്ടിട്ടുണ്ടോ? ഉണ്ട്, ആ കത്തിൽ അങ്ങനെയുണ്ട്.
അത് ആറുമാസം സമയം തരുന്നു, അല്ലെങ്കിൽ നിങ്ങളുടെ പിന്നെ വധിക്കേണ്ടതാണ്, പക്ഷെ ഞങ്ങൾ വധിക്കുന്നില്ല, അതിനു പകരം ആ എഴുതിയ വലത് കൈയും പിന്നെ ഒരു കാലും വെട്ടിമാറ്റുമെന്നാണ് അതിൽ ഭീഷണി ഉയർത്തിയിരിക്കുന്നത്. ഇതിൽ പ്രൊഫസർ ടി ജെ ജോസഫിൻ്റെ അനുഭവവും ചൂണ്ടിക്കാണിച്ചിട്ടുണ്ടല്ലോ. ഉണ്ട്, കത്തിൽ പി ജെ ജോസഫിൻ്റെ കാര്യവും പരാമർശിക്കുന്നുണ്ട്. പി ജെ ജോസഫിന് ഉണ്ടായ അനുഭവം ഉണ്ടാകുമെന്നാണ് ഭീഷണി. അങ്ങനെ ഒരു ഭീഷണി ഉയർത്തിയിരിക്കുകയാണ്. എന്താണ് ശ്രീ രാമനുണ്ണി ഈ കത്ത് കിട്ടിയ ശേഷം ചെയ്തത്? മൈത്രിക്ക് വേണ്ടി നിലകൊള്ളുന്നതിനോടുള്ള ഒരു അസഹിഷ്ണുതയാണ് ഇതിൽ നിന്ന് പ്രകടമായി വരുന്നത്. ആരാണ് ഇത് എഴുതിയതെങ്കിലും രാമനുണ്ണി കത്ത് കിട്ടിയ ശേഷം ചെയ്ത കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഒരു അഞ്ചാറ് ദിവസം മുന്നേ എനിക്ക് കത്ത് കിട്ടിയിരുന്നു. പക്ഷേ ഞാനിത് യാത്രകടയിൽ ഞാൻ ഗൗരവമായിട്ട് വായിക്കാൻ പറ്റിയില്ല. പിന്നെ ഇത് അവഗണിക്കാമെന്ന് വിചാരിച്ചു ഞാൻ. പക്ഷേ പിന്നെ സീനിയറായിട്ടുള്ള സക്രിയയുടെയും രാജീവൻ്റെയും സച്ചിദാനന്ദനെയും പോലെയുള്ളവരെ ചർച്ച ചെയ്തപ്പോൾ ഇത് അവഗണിക്കേണ്ടതല്ല, ഇതൊരു ക്രിമിനലായിട്ടുള്ള ഒരു ആക്റ്റാണ്, അതുകൊണ്ട് കംപ്ലൈൻറ്റ് കൊടുക്കണം, ഇത് മൂടി വയ്ക്കുന്നത് നമ്മളുടെ ഭാഗത്ത് ഒരു പൗരൻ എന്നുള്ള നിലയ്ക്ക് തെറ്റാണ് എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ പിന്നെ കമ്മീഷണർക്ക് കംപ്ലൈൻറ്റ് കൊടുത്തത്. സ്പീക്കർ വിളിച്ച് പറയുകയൊക്കെ ചെയ്തു. അങ്ങനെ ഒരു വളരെ സീരിയസ് ആയിട്ട് അവർ കംപ്ലൈൻറ്റ് ലോഡ്ജ് ചെയ്തിട്ടുണ്ട്. പോലീസ് അതിൽ അന്വേഷണം തുടങ്ങിയതായി അറിയാമോ ശ്രീരാമനുണ്ണി? കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്, അവർ ഗൗരവമായിട്ട് തന്നെ അന്വേഷിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് എവിടെ നിന്ന് അയച്ച കത്താണെന്നൊന്നും ആ കവറിൽ നിന്ന് മനസ്സിലായിട്ടുണ്ടോ? പോലീസ് കവർ നോക്കിയിട്ട് മഞ്ചേരിയിൽ നിന്ന് പോസ്റ്റ് ചെയ്തതായിട്ടാണ് അതിൽ കാണുന്നത്. ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ, പ്രൊഫസർ ടി ജെ ജോസഫിൻ്റെ കൈപ്പത്തി വെട്ടിമാറ്റിയ അനുഭവം കേരളത്തെ ഞെട്ടിച്ചതാണ്. ആ ഞെട്ടൽ പൂർണ്ണമായും വിട്ടുമാറിയിട്ടുമില്ല. അതിനെ തുടർന്ന് പ്രൊഫസർ ജോസഫിനുണ്ടായ ദുരനുഭവങ്ങൾ നമുക്കെല്ലാം അറിയാം. 2010 ജൂലൈ മാസം 4-ാം തീയതി രാവിലെ 8:30 ഒരു മാരുതി വാനിലെത്തിയ സംഘം പ്രൊഫസർ ജോസഫിൻ്റെ അമ്മയുടെയും സഹോദരിയുടെയും മുന്നിൽ വച്ച് ബോംബെറിഞ്ഞ് ഭീകരാന്തരീക്ഷമുണ്ടാക്കിയാണ് ആ കൈപ്പത്തി വെട്ടിമാറ്റിയത്. അതൊരു ചോദ്യക്കടലാസിലെ ഒരു ചോദ്യത്തിൻ്റെ പേരിലായിരുന്നു. ഇന്ന് ശ്രീ രാമനുണ്ണിക്കും അതേ അനുഭവം ഓർമ്മിപ്പിച്ചുകൊണ്ട് ഒരു ഭീഷണിക്കത്ത് കിട്ടുന്നുണ്ടെങ്കിൽ അന്ന് താലിബാൻ വിധി പോലെ എന്ന് നാം അപലപിച്ച അതേ ഭീഷണിയും ശിക്ഷാരീതിയും സ്വന്തം ശിക്ഷ നടപ്പാക്കുന്ന പരിപാടിയും കേരളത്തിൽ നിലനിൽക്കുന്നുണ്ടെന്ന് തന്നെ കരുതേണ്ടി വരുമോ? തീർച്ചയായും ബിനു, ഇത് അങ്ങേയറ്റം ഗൗരവത്തോടെ കാണേണ്ട ഒരു വിഷയം തന്നെയാണ്. പ്രൊഫസർ ജോസഫിൻ്റെ അനുഭവം ആവർത്തിക്കും എന്ന് ഓർമ്മപ്പെടുത്തിയാൽ അത് തന്നെ ഒരു ഭീകരപ്രവർത്തനമല്ലേ? നമ്മളെല്ലാവരും അത് മറക്കാൻ ശ്രമിക്കുന്ന ഒരു സംഭവമാണ്. അത് വീണ്ടും ആവർത്തിക്കുമെന്ന് മറ്റൊരു എഴുത്തുകാരനോട് അയാൾ പത്രത്തിൽ, ഒരു പ്രമുഖമായ പത്രത്തിൽ എഴുതിയ ലേഖനത്തിൻ്റെ പേരിൽ, ഞാൻ ലേഖന പരമ്പര വായിച്ചയാളാണ്, ആ ലേഖന പരമ്പര ഇത്രമാത്രം അസഹിഷ്ണുത ആരിലുണ്ടാക്കി? ആ കാര്യത്തിൽ വ്യക്തത ഇനിയും വന്നിട്ടില്ല. പക്ഷേ ആ കത്തിലിപ്പോൾ രാമനുണ്ണി പറഞ്ഞിടത്തോളം കാര്യങ്ങൾ വെച്ച് മനസ്സിലാക്കുമ്പോൾ അത് എവിടെ നിന്നായിരിക്കും എന്നൊക്കെ നമുക്ക് ഏകദേശം ഊഹിക്കാൻ കഴിയുന്നുണ്ട്. പക്ഷേ അത് ആരായച്ചാലും, അത് ഹിന്ദു താലിബാനിസമായാലും മുസ്ലിം താലിബാനിസമായാലും ആരാണെങ്കിലും, അത് കേരളത്തിൽ സംഭവിച്ചുകൂടാ. കേരളത്തിൽ അങ്ങനെ ഒരു എഴുത്തുകാരനെ ഭീഷണിപ്പെടുത്തുന്ന അവസ്ഥ ഉണ്ടായാൽ അതിനെതിരെ ശക്തമായ നടപടി ഉണ്ടാകേണ്ടിയിരിക്കുന്നു. കാരണം ഇത് ഇന്ത്യയുടെ പല ഭാഗത്ത് നമ്മൾ പലതും കേൾക്കുന്നുണ്ട്. അവിടെ കേട്ടതെല്ലാം അത് കേരളത്തിൽ സംഭവിച്ചൊരു ഉദാഹരണമാണല്ലോ പ്രൊഫസർ ജോസഫ്. അപ്പോൾ ഇനിയും അത് ആവർത്തിക്കും എന്ന് പറഞ്ഞാൽ അക്കാര്യത്തിൽ ഗവൺമെൻറ് അതിശക്തമായ ഇടപെടലുണ്ടാവണം, അന്വേഷണം ഉണ്ടാവണം. ഇതിൻ്റെ ഉറവിടം കണ്ടെത്തി അവിടെ എന്താണോ ചെയ്യാൻ, നിയമപരമായി ചെയ്യാൻ കഴിയുക, അത് ചെയ്യേണ്ടിയിരിക്കുന്നു. ഡോക്ടർ ഫസൽ ഗഫൂർ, പ്രൊഫസർ ടി ജെ ജോസഫിൻ്റെ കൈപ്പത്തി വെട്ടിമാറ്റിയത് പോപ്പുലർ ഫ്രണ്ടുകാരാണ്. അതിൽ ഈ 7 പ്രതികളിൽ 5 പേർ ആദ്യം പിടിക്കപ്പെട്ടു. അവരിൽ 5 പേർക്ക്, നേരിട്ട് കൃത്യത്തിൽ പങ്കെടുത്ത 5 പേർക്കും 8 വർഷം തടവ് കിട്ടി. NIA ഇപ്പോൾ ഹൈക്കോടതിയിൽ അപ്പീൽ നൽകിയിരിക്കുകയാണ് കൂടുതൽ ശിക്ഷ ആവശ്യപ്പെട്ടുകൊണ്ട്. മറ്റൊരാളെ പിന്നീട് കിട്ടി, അയാളുടെ വിചാരണ തുടങ്ങാനിരിക്കുന്നതേ ഉള്ളൂ. ഒരാളെ ഇതുവരെ കിട്ടിയിട്ടുമില്ല. സമാനമായ ഒരു ഭീഷണി ശ്രീ രാമനുണ്ണിക്ക് കിട്ടുമ്പോൾ അതിൽ മുസ്ലിങ്ങളോട് ചേർന്ന് നിൽക്കുന്നു എന്ന ഭാവേന
മുസ്ലിങ്ങൾക്കെതിരായ കാര്യങ്ങൾ ഇദ്ദേഹം പ്രചരിപ്പിക്കുന്നു എന്ന ആരോപണം ഉയർത്തുമ്പോൾ അതേ സംഘം വീണ്ടും സജീവമായി ഇത്തരം ഭീഷണിയുമായി രംഗത്തുണ്ടെന്ന് അനുമാനിക്കേണ്ടി വരുമോ? പിന്നെ ആദ്യമായിട്ട് ഇപ്പോൾ പോപ്പുലർ ഫ്രണ്ടിൻ്റെ ഇഷ്യൂ ആയിട്ട് നമ്മളിത് കൂട്ടിക്കൊഴക്കണം. എന്താ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇത് അനോണിമസ് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരാണ് ചെയ്തിട്ടുള്ളത്. അത് ശ്രീരാമണൻ തന്നെ പറഞ്ഞല്ലോ, ഇത് മതമൗലികവാദികൾ, വർഗീയവാദികൾ, വർഗീയവാദികളായിട്ടുള്ള ആൾക്കാർ, അത് ഹിന്ദു ആണോ, പേര് ആരുടെ അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിട്ടാലും, ഈ ലേഖനത്തെ പറ്റിയിട്ട് ഞാൻ വിശദമായി വായിച്ചിട്ടുള്ളതാണ് ഈ ലേഖന പരമ്പര. അതിൽ സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ശ്രീരാമണ്ണി വളരെ തുറന്ന മനസ്സോട് കൂടിയിട്ട് എല്ലാം വിശകലനം ചെയ്യുന്നുണ്ട്. മുസ്ലിമുകൾക്കെതിരെ പറയുന്നുണ്ട്, മുസ്ലിം സംഘടനകളെ പറ്റി പറയുന്നുണ്ട്, മറ്റേ ഹിന്ദു ആചാര്യന്മാരെ പറ്റി പറയുന്നുണ്ട്, ജാതി വ്യവസ്ഥയെ പറ്റി പറയുന്നുണ്ട്, കമ്മ്യൂണിസ്റ്റ് ഇതെ പറ്റി പറയുന്നുണ്ട്. അദ്ദേഹം വളരെ വിശാലമായ ഒരു ക്യാൻവാസിലാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തെ എനിക്ക് വളരെ വ്യക്തിപരമായിട്ട് അറിയുന്ന ഒരാളാണ്. ഒരാളുടെ വ്യക്തിത്വം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അയാളുടെ പഴയ ചരിത്രമാണല്ലോ അല്ലേ. അപ്പോൾ അദ്ദേഹം വളരെ വിശാലമായ ക്യാൻവാസിലാണ് ഇതിനെ പറ്റി പറയുന്നത്. ഇതിൽ അവസാനം രണ്ട് ലേഖനം, എൻ്റെ ഓർമ്മ ശരിയാണ്, അവസാനമായിരിക്കണം, രണ്ട് ലേഖനങ്ങളിലാണ് മുസ്ലിം സംഘടന സമുദായത്തെ കൂടുതൽ അഭിസംബോധന ചെയ്യുന്നത്. അവിടെ മുസ്ലിം വിരുദ്ധമായിട്ടുള്ള ഒരു കാര്യവും അദ്ദേഹം പറഞ്ഞിട്ടില്ല. മാത്രമല്ല, ഞാനൊരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു, മുസ്ലിം സംഘടനകളിൽ പെട്ട ഒരു മുഖ്യ സംഘടനയാണ് MES. ഇങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ മുസ്ലിം സംഘടനയുടെ ഇടയിൽ ചർച്ചയുണ്ടാവും, നാച്ചുറലാണല്ലോ, മനസ്സിലല്ലേ. ഒരു ചർച്ചയും ശ്രീരാമണ്ണിക്കെതിരായിട്ട് മുസ്ലിം സംഘടനകളിൽ ഉണ്ടായിട്ടില്ല. മാത്രമല്ല, ഇത് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് മാധ്യമം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മുസ്ലിം പത്രമാണ്. അത് ഒരു മുസ്ലിം കാര്യപ്പെട്ട, ഇന്ത്യയിൽ മാത്രമല്ല അഖില ലോകമായിട്ട് പടർന്നു കിടക്കുന്ന ഒരു മുസ്ലിം സംഘടനയായ ജമാഅത്തെ ഇസ്ലാമിയുടെ പത്രത്തിലാണ് പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. അങ്ങനെയായിരുന്നെങ്കിൽ ഇതിനെതിരായിട്ട് വലിയ പ്രക്ഷോഭം ഞങ്ങളുടെ ഇടയിൽ തന്നെ ഉണ്ടായിരുന്നു, അതിനെതിരായിട്ട് വല്ലതും ഉണ്ടെങ്കിൽ. അപ്പോൾ ഇത് മുസ്ലിം സമുദായത്തിൻ്റെ എന്നെ വ്രണപ്പെടുത്തുന്ന കാര്യമായിട്ടോ അതിൽ ഒന്നുമില്ല എന്നാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. പക്ഷേ എഗെയിൻസ്റ്റ് ഞാൻ പറയുകയാണ്, നമ്മളുടെ ഇൻ്റർനെറ്റ് ആയാലും നമ്മുടെ സോഷ്യൽ മീഡിയ ആയാലും, അല്ലെങ്കിൽ ഇപ്പോൾ ഏഷ്യാനെറ്റിന് തന്നെ വിനുവിൻ്റെ തന്നെ ഒരു പരിപാടിയാണെങ്കിൽ, വിനുവിന് കിട്ടണില്ലേ ഭയങ്കരമായിട്ട് ചീത്ത തന്തക്കുളിയും തള്ള വേണുവിന് കിട്ടണമല്ലോ തന്തക്കുളിക്കലും, ഞങ്ങൾക്കൊക്കെ എത്ര ഭീഷണിയാണ് കിട്ടുന്നത് എന്തെങ്കിലും ഒരു കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ചില മുസ്ലിമൊക്കെതിരായിട്ട് തന്നെ, അല്ല മുസ്ലിം ഒരു പൊതുധാരക്ക് എതിരായിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കെതിരായിട്ട് കിട്ടണം. അപ്പോൾ ഇതൊരു മിസ്ചീവിയസ് ആയിട്ടുള്ള ഒരു സംഭവമായിട്ടാണ് ഞാൻ കാണുന്നത്. പക്ഷേ അതിൻ്റെ പിന്നിലെ ഛേദവികാരം ഈ വ്യക്തിയുടെ മാനസികാവസ്ഥയാണ്. കാരണം രാമനുണ്ണി എന്നുകൊണ്ട് അയാൾക്ക് അറിയാൻ പോലും ചെയ്യാതിരിക്കുന്ന ഒരു വ്യക്തിക്കെതിരായിട്ടാണ് ഇതായക്കുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ചിന്ത സൈക്കോളജിക്കലായിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നത്, സൈക്കോളജിക്കൽ ടെറർ എന്ന് നമുക്ക് പറയാം. ശ്രീരാമനുണ്ണി, ഇത് ആരെഴുതിയെന്നിപ്പോൾ പോലീസ് കണ്ടെത്തിയിട്ടില്ലെങ്കിലും ഇതിൻ്റെ മുനകൾ TJ ജോസഫിൻ്റെ ആ ക്രൂരത, ആ അദ്ദേഹത്തിനെതിരെ ആ ക്രൂരകൃത്യം ചെയ്ത ആളുകളിലേക്ക് എത്താൻ ഏതെങ്കിലും സാധ്യതയുണ്ടോ? ശ്രീ രാമനുണ്ണിയുടെ എഴുത്ത് യഥാർത്ഥ മുസ്ലിങ്ങളെ വ്രണപ്പെടുത്തുന്നില്ലെന്ന് ശ്രീ ഫസൽ ഗഫൂർ പറഞ്ഞു. അങ്ങനെയെങ്കിൽ ഈ രണ്ട് സമുദായങ്ങൾ തമ്മിലുള്ള യോജിപ്പിനെയോ ഒരുമിച്ചുള്ള പോക്കിനെയോ സൗഹാർദ്ദത്തെയോ ഒരിക്കലും ആഗ്രഹിക്കാത്ത ഒരു ശക്തി അതിൻ്റെ പിന്നിലുണ്ടെങ്കിൽ അത് ഈ ജോസഫിനെ ആക്രമിച്ച സംഘവും ആയിക്കൂടെ? ഞാൻ പറയുന്നത് ഇത് മതവിശ്വാസികളെയായിട്ട് ബന്ധമുള്ള ഒരു കാര്യമല്ല, ഇത് ക്രിമിനാലിറ്റിയാണ്. ഇവിടെ ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഒന്നിച്ചു പോകുന്നതിന് എതിരെയായിട്ട് ചിന്തിക്കുന്ന ആളുകളാണ് ഈ കത്തെഴുതിയിരിക്കുന്നത്. കാരണം എൻ്റെ നിലപാട് എപ്പോഴും മത സൗഹാർദ്ദത്തിൻ്റേതായ ഒരു നിലപാടാണ് ഞാൻ എൻ്റെ പൊന്നാനി പാരമ്പര്യമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാറുള്ളത്. അതിനെ ഇഷ്ടമില്ലാത്തവർ പലവരുമുണ്ട് എന്നെനിക്കറിയാം. കാരണം എനിക്ക് പല തെറിക്കത്തുകളൊക്കെ ഇടയ്ക്കിടയ്ക്ക് വന്നു കൊണ്ടിരിക്കാറുണ്ട്, അത് ഹിന്ദുവർഗീയവാദികളുടെ അടുത്ത് നിന്ന് വരാറുണ്ട്. ഇടയ്ക്ക് മുസ്ലിം ഭീകരവാദത്തിൽ വിശ്വസിക്കുന്നവർക്ക് ഈ സൗഹാർദ്ദം ഇഷ്ടമില്ലാത്തവരായിരിക്കാം. പക്ഷേ ഇത് വെച്ചിട്ട് ഒരു ഗ്രൂപ്പിനെ നമുക്ക് തെളിവില്ലാതെ ആരെയും അങ്ങനെ കുറ്റപ്പെടുത്താൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇവിടെ വ്യത്യസ്ത സമുദായങ്ങൾ തമ്മിലുള്ള ഐക്യവും ഒന്നിച്ചുള്ള പോക്കും ഇഷ്ടമില്ലാത്തവർ, അതിനെ ഇഷ്ടമില്ലാത്തവർ തമ്മിൽ അടുപ്പിച്ചുകൊണ്ട് അതിൽ നിന്ന് മുതലെടുക്കാൻ ശ്രമിക്കുന്ന ക്രിമിനൽ മൈൻഡുള്ള ചില വ്യക്തികളാണ് ഇതിൻ്റെ പിറകിലുള്ളത്. അവർ ഹിന്ദുക്കളാകാം, മുസ്ലിങ്ങളാകാം, ഇതാണ് എനിക്ക് പറയാനുള്ളത്. അല്ലാതെ പിന്നൊരു ഗ്രൂപ്പാണ് എന്ന് നമ്മൾ തെളിവില്ലാതെ കുറ്റപ്പെടുത്തുന്നത് വളരെ അപക്വമായിരിക്കും എന്നെനിക്ക് തോന്നുന്നു. അത് ഞാൻ പറയുന്നത് ശരിയല്ല. മാത്രമല്ല, ഈ ലേഖനം വന്നതിന് ശേഷം എനിക്കുള്ള അനുഭവം, ഗൾഫിലും രാജ്യത്തും ലോകത്ത് നാനാഭാഗത്തുമുള്ള എല്ലാ മുസ്ലിം
വ്യത്യസ്ത ഗ്രൂപ്പുകളുള്ളവരെല്ലാം എന്നെ വളരെ സൗഹാർദ്ദത്തോടും സ്നേഹത്തോടും കൂടിയാണ് ഫോണിൽ വിളിച്ചിട്ടുള്ളത്. ഹിന്ദു സമുദായത്തിൽപ്പെട്ടവരും, അതായത് ഒന്നിച്ചു പോകണം എന്ന് വിചാരിക്കുന്ന സന്മനസ്സുള്ള ആളുകൾ ഇത്ര ഇന്ന് ലോകത്ത് അവശേഷിക്കുന്നുണ്ടല്ലോ എന്ന് എനിക്ക് അത്ഭുതം തോന്നി. ഈ കത്ത് ഈ ലേഖനം വന്നത് അവരാണ് ഏറെയും ചെയ്തിട്ട് ന്യൂനപക്ഷമാണ് ഈ വിഷലിപ്ത പ്രചാരണക്കാർ. സത്യത്തിൽ ന്യൂനപക്ഷ സമുദായമല്ല, ചെറിയൊരു വിഭാഗം എന്ന് തന്നെയാണ് ഉദ്ദേശിച്ചത്. തീർച്ചയായിട്ടും അതെ, ന്യൂനപക്ഷം എന്ന് പറഞ്ഞ ഒരു മതവിശ്വാസികളെ നമുക്ക് കുറ്റപ്പെടും, ഒരു മതവിഭാഗത്തെ ഇങ്ങനെ ചില ക്രിമിനലിലെ പേരുകളിൽ നമ്മൾ പ്രതിസ്ഥാനത്ത് തീർന്നത് തീർത്തും അന്യായമായിരിക്കും. അല്ല, അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. ശ്രീ രാമനുണ്ടി അങ്ങനെയല്ല പറഞ്ഞത്. ശ്രീ രാമനുണ്ടി പറഞ്ഞ ഈ എല്ലാവരും ഒരുമിച്ച് പോകണമെന്ന് കരുതുന്ന ചെറിയ വിഭാഗം ഇപ്പോഴും ഉണ്ടല്ലോ എന്നുള്ളതാണ്. അങ്ങനെയുള്ളവരാണ് നമ്മുടെ സമൂഹത്തിലെ വലിയ വിഭാഗം. ഈ ഏത് മതത്തിലാണെങ്കിലും ഇത്തരം വിദ്വേഷ പ്രചാരണങ്ങളിൽ ഏർപ്പെടുന്നവർ ചെറിയൊരു വിഭാഗം മാത്രമാണ്, ഏത് മതത്തിലാണെങ്കിലും. കേൾക്കുന്നില്ല, സ്പീച്ച് പോയി. കേൾക്കാം, ഞങ്ങൾക്ക് കേൾക്കാം. കേൾക്കുന്നില്ല വിനു. ആ, സാങ്കേതിക തടസ്സം നീക്കാം. ഇപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പ്രതികരണം വന്നിട്ടുണ്ട്. ഭീഷണിപ്പെടുത്തി ആരുടെയെങ്കിലും വായടപ്പിക്കാൻ നോക്കുന്നവർ വിഡ്ഢികളുടെ സ്വർഗത്തിലാണ് ജീവിക്കുന്നത്. സ്വതന്ത്രമായ അഭിപ്രായം പറയുന്ന സമൂഹത്തിന്റെ വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്കെതിരെയുള്ള അതിക്രമങ്ങളും ഭീഷണിയും സർക്കാർ കണ്ടില്ലെന്ന് നടിക്കില്ല. സാംസ്കാരിക പ്രവർത്തകർ, എഴുത്തുകാർ എന്നിവരുടെ നിലപാടുകളിൽ പലപ്പോഴും വ്യത്യസ്ത വീക്ഷണമുള്ളപ്പോൾ പോലും അവരോട് ആദരവും സഹിഷ്ണുതയും പുലർത്തിയ പാരമ്പര്യമാണ് നമ്മുടെ നാടിനുള്ളത്. പൊതുസമൂഹത്തിൽ പുരോഗമന നിലപാട് സ്വീകരിക്കുന്നവരെയും വ്യത്യസ്ത സാമൂഹ്യ വിഷയങ്ങളിൽ സ്വതന്ത്ര നിലപാടെടുക്കുന്നവരെയും സമൂഹ മാധ്യമങ്ങളിലൂടെ അപകീർത്തിപ്പെടുത്തുകയും അവർക്ക് നേരെ വധഭീഷണി ഉയർത്തുകയും ആക്രമിക്കാൻ ആഹ്വാനം ചെയ്യുകയും ചെയ്യുന്നത് അംഗീകരിക്കില്ല. അത്തരം പരാതികളിൽ അതിശക്തമായ നടപടി സ്വീകരിക്കുമെന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയുന്നത്. ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ, ഇത്തരം ഭീഷണികൾക്കെതിരെ ശക്തമായ നടപടി ഉണ്ടാകുന്നതിനോടൊപ്പം തന്നെ ഇത്തരം സംഘങ്ങളുടെ വേരറുക്കാനുള്ള ശ്രമവും കേരളത്തിൽ നടക്കേണ്ടതുണ്ട്. കേരളത്തിൽ പലയിടങ്ങളിലും ഈ തീവ്രവാദ ഗ്രൂപ്പുകൾ, അത് ഏത് വിഭാഗത്തിൽപ്പെട്ടതാണെങ്കിലും, തീവ്ര നിലപാടുകാർ പിടിമുറുക്കുന്നു എന്ന വാർത്ത ഉണ്ടാകുമ്പോൾ തന്നെ നമ്മുടെ അന്വേഷണം ശ്രീ രാമനുണ്ണിയുടെ പരാതിയിലൊതുങ്ങാതെ ഈ സംഘങ്ങളെ ഇല്ലായ്മ ചെയ്യുന്നിടത്തേക്ക് എത്തേണ്ടതല്ലേ? അത് അത് വേണം, വേണമല്ലോ. കേരളത്തിൽ ഇപ്പോൾ ഈ പ്രൊഫസർ ജോസഫിൻ്റെതിരോ ഒറ്റപ്പെട്ട സംഭവമല്ല. ഏതാനും നാൾ മുമ്പല്ലേ ഒരു രാമായണ മാസക്കാലത്ത് ഡോക്ടർ എം എം ബഷീർ മാതൃഭൂമിയിൽ രാമായണത്തെക്കുറിച്ച് ലേഖനം എഴുതിയതിൻ്റെ പേരിൽ ആക്ഷേപം ഉണ്ടായല്ലോ. നിർബന്ധപൂർവ്വം ആ പ്രസിദ്ധീകരണം നിർത്തിവെക്കേണ്ടി വന്നല്ലോ. അപ്പോൾ കേരളത്തിൽ ഇത്തരത്തിൽ മതത്തെ അടിസ്ഥാനമാക്കിയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും കാരണത്തെ അടിസ്ഥാനമാക്കിയോ ഉള്ള അസഹിഷ്ണുത, നമുക്ക് ഇഷ്ടമില്ലാത്തത് പറഞ്ഞാൽ ഞങ്ങളത് അംഗീകരിക്കില്ല, പറയാനുള്ള നിങ്ങളുടെ സ്വാതന്ത്ര്യം അംഗീകരിക്കുന്നില്ല, നിങ്ങളെ കൊണ്ട് വീണ്ടും പറയിപ്പിക്കില്ല എന്നൊക്കെയുള്ള ഈ ഭീഷണി, അത് ഇപ്പോൾ നമുക്ക് അറിഞ്ഞുകൂടാ. രാമനുണ്ണിക്കെതിരെ ഉയർന്ന ഭീഷണി എവിടെ നിന്ന് എന്ന കാര്യത്തിൽ ഇപ്പോഴും വ്യക്തത വന്നിട്ടില്ല. അത് എവിടെ നിന്നെങ്കിലും ആവട്ടെ, പക്ഷേ ഒരു ഭീഷണി ഉണ്ടായല്ലോ. ഭീഷണി ഉണ്ടായി എന്ന് മാത്രമല്ല, അത് ഒരു മുൻ സംഭവത്തെ അനുസ്മരിപ്പിച്ചുകൊണ്ട് അങ്ങനെ ആവർത്തിക്കും എന്നുകൂടി പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ കേരളത്തിൽ ഈ ഒരു ചിന്താഗതി, ഇത്തരത്തിൽ പ്രവർത്തിക്കുന്നവർ അവർ എവിടെയൊക്കെ ഉണ്ട്, അവരുടെ മതം ഏതായാലും ഇനി മതം ഇല്ലെങ്കിലും അവരെവിടെയൊക്കെ ഉണ്ട്, അവരെ തെരഞ്ഞു പിടിച്ച് ആ പ്രവണത നുള്ളിക്കളയുന്നതിന്, അത് അവസാനിപ്പിക്കുന്നതിന് ഇപ്പോൾ മുഖ്യമന്ത്രി നൽകിയിരിക്കുന്ന ഒരു ശക്തമായ മുന്നറിയിപ്പ്, ആ മുന്നറിയിപ്പ് പ്രവൃത്തി പഥത്തിൽ കൊണ്ടുവരാൻ ഭരണകൂടത്തിന് കഴിയണം. ഡോക്ടർ ഫസൽ ഗഫൂർ, നേരത്തെ എന്തായാലും ഞാൻ പറഞ്ഞു വന്നപ്പോൾ വേണമെങ്കിൽ ആശയക്കുഴപ്പം ഉണ്ടാക്കാവുന്നവർക്ക് ഉണ്ടാക്കാവുന്ന ഒരു പ്രയോഗം വളരെ പെട്ടെന്ന് ഇടപെട്ട് തിരുത്തിയതിന് നന്ദി. ഇതാണ് എല്ലായിടത്തും ഉണ്ടാവുന്നത്, ഉദ്ദേശിക്കുന്നതല്ലാത്ത അർത്ഥം ഉണ്ടാക്കും, ഇതുപോലെയുള്ള ഭീഷണികൾ തുടർന്നും ഉണ്ടാവുകയും ചെയ്യും. ഇവിടെ ഈ ടി ജെ ജോസഫിൻ്റെ കാര്യത്തിൽ പോലും കേരള സമൂഹം അദ്ദേഹത്തെ വേണ്ടത്ര പിന്തുണച്ചില്ലെന്നൊരു അഭിപ്രായം ഡോക്ടർ ഫസൽ ഗഫൂറിനുണ്ടോ? ഇപ്പോൾ ശ്രീ രാമനുണ്ണിയെ ശ്രീ ഫസൽ ഗഫൂറിനറിയാം, അദ്ദേഹത്തിൻ്റെ എഴുത്തുകൾ അറിയാം. അദ്ദേഹത്തിൻ്റെ എഴുത്ത് വന്നത് ഒരു മുസ്ലിം സംഘടനയുടെ വർത്തമാന പത്രത്തിലാണ്. അതുകൊണ്ട് അത് മുസ്ലിം സംഘടനകളൊന്നും മുസ്ലിങ്ങൾക്കെതിരായ ഒരു വിഷയമായി ചർച്ച ചെയ്തില്ല എന്ന് പറയുമ്പോൾ, പ്രൊഫസർ ജോസഫിൻ്റെ അനുഭവം മുസ്ലിം വിരുദ്ധമായി ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ടോ ഇത്തരം സംഘടനകളിൽ? ഉണ്ട്, തീർച്ചയായിട്ടും. നിങ്ങൾക്ക് അന്നത്തെ പത്രം തന്നെ നോക്കി, എൻ്റെ തന്നെ പ്രസ്താവന ഉണ്ട് പത്രത്തിൽ.
എൻ്റെ ഞാൻ കൊടുത്തിട്ടുണ്ട് പ്രസ്താവന, എല്ലാ പത്രങ്ങളിലും വന്നാണ്, എല്ലാ മുസ്ലിം സംഘടനകളും പ്രസ്താവന കൊടുത്തിട്ടുണ്ട്. ഇതെന്താണെന്ന് വെച്ചാൽ, നമ്മൾ മുഖ്യധാര മുസ്ലിം ഹിന്ദു കക്ഷികളൊക്കെ ഒരു ഭാഗത്ത് കൂടെ പോകുമ്പോൾ, അല്ലെങ്കിൽ ക്രിസ്ത്യൻ പോയിക്കൊണ്ടിരിക്കുമ്പോൾ, ഇന്നിപ്പോൾ എന്താ ഉണ്ടായിരിക്കുന്നത് വെച്ചാൽ, അസഹിഷ്ണുത ഉള്ള ഒരു വിഭാഗം ആൾക്കാർ ജനിച്ചു, അതാണ് പറഞ്ഞത്, അവരാണ് ഈ മൈനോറിറ്റി. ശരിക്കും മിനു പറഞ്ഞ മനസ്സിലായി, ഈ മൈനോറിറ്റി അവരെന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഇപ്പോൾ ഗോവിന്ദ് പൻസാരെ അല്ലെങ്കിൽ ദബോൾക്കർ അല്ലെങ്കിൽ അതുമാതിരിയുള്ള കുൽബറി ആ ഒരു ഭാഗത്ത്, ഇപ്പുറത്തെ ഭാഗത്ത് തസ്ലീമാൻ നസ്രീൻ്റെ അനുഭവം അല്ലെങ്കിൽ സൽമാൻ റുഷ്ദിയുടെ അനുഭവം. അപ്പോൾ അങ്ങനെ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ദ മൈനോറിറ്റി ഈസ് ഡിക്റ്റേറ്റിംഗ് ടേംസ് ടു ദ മെജോറിറ്റി. മനസ്സിലല്ലേ, നിങ്ങൾ ഇന്നത് ചെയ്യണം, ഇതാണ് കറക്റ്റ് എന്നുള്ള മട്ടിലാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത് ഞങ്ങളെല്ലാം ഫേസ് ചെയ്യുന്നുണ്ട്. ഇത് ശ്രീരാമനുണ്ണി വളരെ സീരിയസ് ആയിട്ട് എടുത്തു. ഇതുമാതിരിയുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് സ്ഥിരം വന്നുകൊണ്ടിരിക്കുന്നതാണ്. നെറ്റ് പരിശോധിച്ചാൽ അറിയാം, ഫസൽ ഗഫൂർ ഒരു നായയാണെന്ന് പറഞ്ഞു. ഞാൻ പറയുന്നത് ആദ്യമായിട്ട് അൽസേഷൻ ഡോബർമാനെ പറ്റിയൊക്കെ നമ്മൾ കേട്ടിരിക്കുന്നത്, പക്ഷേ ഫസൽ എന്ന മാപ്പിള നായയെ പറ്റിയിട്ട് ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കണമെന്ന് പറഞ്ഞു. പക്ഷേ ഇതുമാതിരിയുള്ള ആൾക്കാരെ ആക്ഷേപിച്ചുകൊണ്ടും ഞാൻ വിനുവിനെ എത്ര കേൾക്കുന്നുണ്ട്. അപ്പോൾ ഇതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഈ മീഡിയ, പ്രത്യേകിച്ച് ഈ സോഷ്യൽ മീഡിയ, ഈ കാര്യങ്ങളിലൊക്കെ ഒരു തരത്തിലുള്ള ഒരു സെൻസർഷിപ്പ് ആവശ്യമാണെന്ന് എനിക്ക് അഭിപ്രായമുണ്ട്. എന്തും ആരെയും വിളിച്ചു പറയാ എന്നുള്ള തോന്നിയാസം, എന്ത് കാര്യത്തിനും നമുക്ക് ഇടപെടാം എന്നുള്ള തോന്നിയാസം. അപ്പൊ അങ്ങനത്തെ ഒരു വിഷയമാണ്. അതെ, അല്ല, അതെ, ഇടപെടുന്ന കത്തെന്ന് പറഞ്ഞാൽ മറ്റേത് ആണല്ലോ, ഫോൾസ് ആയിട്ടുള്ള ഐഡൻറ്റിറ്റി ഐഡി ക്രിയേറ്റ് ചെയ്തിട്ടാണല്ലോ അവിടെയും ചെയ്യുന്നത്. നമുക്ക് അവരെ പിടിവിടാൻ പറ്റില്ല, സൈബർ ഏതെങ്കിലും രാജ്യത്ത് ഇരുന്നിട്ടാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് നമുക്കിപ്പോൾ പുറം രാജ്യങ്ങളിലൊക്കെ നമുക്ക് ഒരുപാട് വേരുകളുള്ള ഈ കാലഘട്ടത്തിൽ അങ്ങനെയാണ്. അപ്പോൾ ആസ് ഇറ്റ് ഇസ് ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇത് ഒരു ശ്രീരാമനുണ്ണിയുടെ അല്ലെങ്കിൽ ശ്രീ ബഷീർ എന്നൊക്കെ പറഞ്ഞ ഒരു പ്രതീകമാണ്. എന്ത്, നമ്മുടെ സമൂഹത്തിൽ ഇന്ന് വളർന്നുകൊണ്ടിരിക്കുന്ന ഇൻടോളറൻസ് മനസ്സിലായി, അതിനാൽ അസഹിഷ്ണുത എന്നുള്ള നിലക്ക് ഇത് ഭയങ്കര ഭീകരമായിട്ടുള്ള ഒരു ലെവലിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടും ചെളിവാരിയേറിയ ആൾക്കാരെ പറ്റി ഇല്ലാത്തത് ഉണ്ടാക്കുക, അല്ലെങ്കിൽ അവരെ ഭീഷണിപ്പെടുത്തുക, ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ. ഏതായാലും ശ്രീ മുഖ്യമന്ത്രിയുടെ ഇന്നിപ്പോൾ അയച്ച സന്ദേശം വളരെ നമുക്ക് വളരെ സന്തോഷകരമാണ്. അദ്ദേഹം ഇതിപ്പോൾ കണ്ടിരിക്കുന്നു, പഠിച്ചിരിക്കുന്നു, ഇടപെട്ടിരിക്കുന്നു എന്നുള്ളത്. പക്ഷേ ഒരു കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, ഇതൊരു മിസ്ചീവിയസ് എലിമെൻ്റ് ഇതിലുണ്ടായിക്കൂടാന്നില്ല, മനസ്സിലല്ലേ. അതായത് ഏതെങ്കിലും ഒരു സമുദായത്തിൻ്റെ പേര് വെച്ചുകൊണ്ട് മറ്റൊരു സമുദായത്തിൽപ്പെട്ട വർഗീയവാദിയായേക്കാം, അതിൻ്റെ അർത്ഥം ഞാൻ മുസ്ലിമുടെ എക്സോണറേറ്റ് എന്നുള്ള അത് കണ്ടുപിടിച്ചാലേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. പക്ഷേ ശ്രീരാമനോട് എനിക്ക് പറയാനുള്ളത് അത്രേ ഉള്ളൂ, ഇതത്ര വലിയ സീരിയസ് ആയിട്ട് എടുക്കേണ്ട ആവശ്യമില്ല. ഇതൊക്കെ നമുക്ക് ഇപ്പോൾ നമ്മുടെ പ്രൊഫസർ ജോസഫിൻ്റെ അനുഭവം നമുക്ക് മുന്നിലുണ്ട്. ആ ഒരൊറ്റൊരു അനുഭവമാണ് നമ്മുടെ മുമ്പിലുള്ളത്, പ്രൊഫസർ ജോസഫിന്റെ ഒരൊറ്റ അനുഭവം ഉണ്ട്. അത് ഞാൻ അത് മാത്രമല്ല ആ കാര്യത്തില് അപ്രതീക്ഷിതമായിരുന്നു. പ്രതിഷേധം ഉയർന്നപ്പോൾ ഒരിക്കലും ഡോക്ടർ ഫസൽ ഗഫൂർ വിചാരിച്ചിരുന്നു, അല്ലെങ്കിൽ ഡോക്ടർ ഫസൽ ഗഫൂർ ഒരു പ്രസ്താവന കൊടുക്കുമ്പോൾ വിചാരിച്ചിരുന്നു ഈ മനുഷ്യന്റെ കൈവെട്ടിയെടുക്കുമെന്ന്. അല്ല, അതാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതായത് ഞാനിപ്പോൾ അത് തന്നെയാണ്, ഇതൊരു ഭയങ്കര ഡേഞ്ചറസ് ആയിട്ടുള്ള സൈക്കോളജിക്കലി ഞാൻ ഒരു വാക്കുപയോഗിച്ചല്ലോ, നമ്മളുടെ ഇടയിൽ സൈക്കോട്ടിക് ടെൻഡൻസീസ് ഉള്ള ആൾക്കാർ, അങ്ങനത്തെ ആൾക്കാർക്കാണ് മാനസിക രോഗികൾ. ആ മാനസിക രോഗി, അതായത് മതം തന്നെ മാനസിക രോഗമായിട്ട് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുകയാണ്, രാഷ്ട്രീയം ഒരു മാനസിക രോഗമായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ആ വിഭാഗങ്ങൾ വളരെ ഡേഞ്ചറസ് ആപൽക്കാരികളാണ്. അവർ ആരെയാണ് ആക്രമിക്കുക എന്ന് പറയാൻ പറ്റില്ല. ചിലപ്പോൾ സെബാസ്റ്റ്യൻ പോളിനെ ആയിരിക്കാം, അല്ലെങ്കിൽ എന്നെ ആയിരിക്കാം, അല്ലെങ്കിൽ രാമനുണ്ണിയെ ആയിരിക്കാം. അപ്പോൾ വളരെ ജാഗ്രതയോടെ നമ്മൾ നിൽക്കണം എന്നുള്ളൊരു വസ്തു കൂടെ ഞാൻ അംഗീകരിക്കുന്നു. ഇപ്പോൾ നമ്മൾ വളരെ ലൈറ്റായിട്ട് എടുക്കുമെങ്കിലും എന്ന്. അതുമാത്രമല്ല, ശ്രീരാമനു എന്താ പറഞ്ഞതെന്ന്, മുസ്ലിം എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ, അദ്ദേഹം സുന്നി മുജാഹിദ കൈക്കെത്തി പോകണം, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ അദ്ദേഹം പറഞ്ഞു. അദ്ദേഹം വളരെ ധൈര്യപൂർവ്വമായിട്ട് പല കാര്യങ്ങളും, ഉദാഹരണം അദ്ദേഹം മറ്റതും പറഞ്ഞു, ഏക സിവിൽ കോഡിനെ പറ്റി അദ്ദേഹത്തിൻ്റെ അഭിപ്രായം. അദ്ദേഹം ഇതൊരു ഇത് ആളെ പോളിഷിടുന്നൊരു ലേഖനമൊന്നുമല്ല അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹം ഏക സിവിൽ കോഡിന് അനുകൂലമായിട്ടാണ് അതിൽ പറഞ്ഞിട്ടുള്ളത്. അതിപ്പോൾ മുസ്ലിം അനുകൂലമല്ലാതെ നിൽക്കുന്ന ഒരു സമയത്താണ് അദ്ദേഹം ആ ഒരു വേദിയിൽ തന്നെ പറഞ്ഞത്, മുസ്ലിം ഒരു പത്രത്തിൽ തന്നെ എഴുതിയിട്ടുള്ളത്. അപ്പോൾ ആ നിലക്ക് എൻ്റെ ഒരു കാഴ്ചപ്പാട് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ജാഗരൂപരായിരിക്കണം. ഈ എലിമെൻറ്റുകൾ, ഫ്രിഞ്ച് എലിമെൻറ്റ്സ് എന്നാണ് നമ്മൾ ഇംഗ്ലീഷിൽ പറയുന്നത്. ഈ ഫ്രിഞ്ച് എലിമെൻറ്റ്സ് കേരളത്തിലും, ഇപ്പോൾ മുമ്പ് കേരളത്തിൽ ഉണ്ടായിട്ടില്ല, ഇന്ന് കേരളത്തിൽ അവരിപ്പോൾ അവരുടെ ഇടപെടുന്നു. 2010 ഉണ്ടായ സംഭവത്തെ അനുസ്മരിച്ചുകൊണ്ട് 2017 ഒരു ഭീഷണിയും ഉണ്ടാകുന്നു. ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം തിരിച്ചു. ഡോക്ടർ ദീപ നിഷാന്ത് തൃശൂർ കേരള ഓർമ്മ കോളേജിലെ അധ്യാപികയും ടെലിഫോൺ ലൈനിലുണ്ട്. ഡോക്ടർ ദീപ, താങ്കൾക്കെതിരെയും വധഭീഷണി മുഴക്കിയിരിക്കുകയാണ് ഒരു സംഘം. എന്താണതിന് പ്രകോപനം? എന്താണ് അവരുടെ ഭീഷണി? ഇന്ന് പോലീസിന് പരാതി കൊടുക്കാൻ ഇടയായത് എന്തുകൊണ്ടാണ്? തൃശ്ശൂർ ശ്രീ കേരള ഓർമ്മ കോളേജിലെ അധ്യാപികയാണ്. ആദ്യമേ തന്നെ ഒരു തിരുത്തുണ്ട്, ഞാൻ ഡോക്ടർ ദീപ നിഷാന്ത് അല്ല, ഡോക്ടറേറ്റ് ഞാൻ എടുത്തിട്ടില്ല, പി എച്ച് ഡി ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. ഒരു കേരള ഓർമ്മ കോളേജിലെ ഒരു സെക്സ് വശതമായിട്ട് ബന്ധപ്പെട്ട ഒരു വിഷയം, അത് നവാഗതരെ സ്വീകരിക്കുന്നതിന്റെ ഭാഗമായിട്ട് കുട്ടികൾ വിദ്യാർത്ഥികൾ വെച്ച ഒരു കുറെ ഫ്ലക്സുകൾക്കിടയിൽ എം എഫ് ഹുസൈൻ്റെ കോൺട്രവേഴ്സി ആയിട്ടുള്ള പെയിന്റിംഗ് വെച്ചിരുന്നു, സരസ്വതി എന്ന പേരുള്ള ആ ചിത്രം. അപ്പൊ ആ ചിത്രത്തിന്റെ പേരിൽ കോളേജില് ചില വിഷയങ്ങൾ, കുട്ടികളെ തമ്മിൽ സംഘടന ഒന്നും ഉണ്ടായതായിട്ട് എന്റെ അറിവില്ല,
പക്ഷേ പിന്നീട് പോലീസ് വന്ന മറ്റോ ആ ചിത്രം നീക്കിയതായിട്ട് പിന്നീട് അറിഞ്ഞത്. സോഷ്യൽ മീഡിയയിലൂടെയാണ് ഞാനും ഇതറിഞ്ഞത്. പക്ഷേ ഈ വിഷയത്തിൽ ഒരു ബന്ധവുമില്ലാത്ത എന്റെ പേര് വലിച്ചെടുക്കപ്പെടുകയും വളരെ തരം താണ രീതിയിൽ ഒരു സംവാദത്തിന്റെ യാതൊരു മര്യാദയും പാലിക്കാത്ത തരത്തിൽ വിഷയമായിട്ട് ഒരു ബന്ധവുമില്ലാത്ത എന്നെ വലിച്ചിരുന്നത് അതിൽ ഒരു കുറച്ച് കാലങ്ങളായിട്ട് സോഷ്യൽ മീഡിയയിലുള്ള ഒരു സ്വഭാവമാണ്. കൃത്യമായിട്ട് പറഞ്ഞാൽ ഡിഫസ്റ്റിൽ ഒരു നിലപാട് എടുത്തതിന്റെ പേരിൽ അതിനുശേഷം കൃത്യമായി ഒരു വിഭാഗത്തിന്റെ അസഹിഷ്ണുതയ്ക്ക് പാത്രമായിക്കൊണ്ടേയിരിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അപ്പോൾ അത് ഒരു പരിധിവരെ നമുക്കൊരു സംവാദത്തിന്റെ സാധ്യതകളും ബഹുസരതകളും ഒക്കെ നിലനിർത്തണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ ഒരു വിമർശനങ്ങളെ ഉൾക്കൊള്ളാൻ പറ്റാത്ത ഇത്ര വികലമായിട്ടുള്ള മാനസികാവസ്ഥയൊന്നും എനിക്കില്ല. വിമർശനങ്ങളും വരണം, പക്ഷെ അത് ആ ഒരു ഇത് കടന്നുകൊണ്ട് വിമർശനത്തിന്റെ ആ ഒരു തലം വിട്ടുകൊണ്ട് വളരെ നീചായിട്ടുള്ള രീതിയിൽ വ്യക്തിഹത്യാപരമായ ചിത്രങ്ങള് ഈ സരസ്വതിയുടെ ചിത്രത്തിന് പകരം എന്റെ ചിത്രം വെച്ചോളൂ എന്ന് പറഞ്ഞുകൊണ്ട് എന്റെ ഫോട്ടോസ് അതിൽ വെച്ചുകൊണ്ടുള്ള പ്രചരണങ്ങള് വളരെ വളരെ തരം താണിട്ടുള്ള രീതിയിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോഴാണ് ഞാൻ വ്യക്തി എന്നുള്ള രീതിയിൽ എന്റെ ഒരു സ്പേസ് സോഷ്യൽ മീഡിയയിൽ ഞാൻ ഉണ്ടാക്കി എടുത്തിട്ടുള്ള സ്പേസ് ആണ്. എനിക്ക് ഇത് പറയാനായിട്ട് ഓരോ വ്യക്തിക്ക് അവനവന്റേതായിട്ടൊരു സ്പേസ് ഉണ്ട്. ആ സ്പേസ് അവൻ അവന്റെ തെരഞ്ഞെടുപ്പാണ്. അപ്പോൾ ഞാൻ അവിടെ ഒരു എന്റെ അഭിപ്രായം പറഞ്ഞുകൊണ്ട് ഒരു പോസ്റ്റ് ഇട്ടു. അപ്പൊ അതിൽ ഹിന്ദു തീവ്രവാദികളെ എന്റെ തീവ്രവാദികളെ എന്ന് സംബോധന ചെയ്തു എന്നാണ് അവരുടെ ഒരു പരാതി. ഞാൻ തീവ്രവാദം എന്ന് പറയുന്നത് ഞാനൊരു ഹിന്ദു വിശ്വാസിയാണ്, ഹിന്ദു മതത്തിൽ ജീവിക്കുന്ന അതിൽ വിശ്വസിക്കുന്ന ഈ മതത്തിൽ നിന്നും പുറത്തു പോവാൻ ആഗ്രഹിക്കാത്ത ഒരാളാണ്. ഏതെങ്കിലും തരത്തിലുള്ള ദൈവനിന്ദ നടത്തുന്ന ആളോ മറ്റു മതങ്ങളുടെ വിശ്വാസത്തിൽ കൈ നടത്തുന്ന ആളോ ഒന്നുമല്ല. അപ്പൊ എനിക്ക് പറയാനുള്ളത് ഞാൻ വിശ്വസിക്കുന്ന ഹിന്ദു മതത്തില് റെപ്രസെന്റേഷൻ ഏറ്റെടുക്കാനുള്ള അധികാരമൊന്നും മറ്റൊരാൾക്കും ഞാൻ കൊടുത്തിട്ടില്ല. അത് എന്റെ റൈറ്റാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഹിന്ദുക്കൾ എന്ന് സ്വയം അവകാശപ്പെട്ടുകൊണ്ട് ഒരു വിഭാഗം വരികയും ഞങ്ങളുടെ മതത്തിന് കൈകടത്താൻ എന്താണ് അധികാരം എന്ന് ചോദിച്ചുകൊണ്ട് എന്റെ ആ പോസ്റ്റിനെ കടന്നാക്രമിക്കുകയാണ്. ഞാൻ തീവ്രവാദികൾ എന്ന് വിളിച്ചത് ഞാൻ വിശ്വസിക്കുന്ന ഒരു മതത്തിൽ ഉൾപ്പെട്ട ചില പ്രത്യേക ആളുകളെ തന്നെയാണ്. അവരെല്ലാവരെയും ഉൾപ്പെടുന്നത് എന്റെ മതവികാരം എന്നത് മറ്റൊരാളുടെ പൗരാവകാശങ്ങൾക്ക് മേൽ ബാധകമാണ് എന്ന് കരുതുന്ന അവരെല്ലാം തീവ്രവാദികളാണ്. അവരെ തീവ്രവാദികളിൽ തന്നെയാണ് വിളിക്കുന്നത്. അത് ഹിന്ദു മതത്തിലാകട്ടെ, മുസ്ലിം മതത്തിലാകട്ടെ, ക്രൈസ്തവരിലാകട്ടെ, എല്ലാ മതങ്ങളിലും അതുണ്ടായിരിക്കും. അപ്പൊ ഈ എന്തുകൊണ്ട് മറ്റ് മതങ്ങളിലെ തീവ്രവാദത്തെ കുറിച്ച് സംസാരിക്കുന്നില്ല എന്നുള്ള ചോദ്യങ്ങളൊക്കെ ഇതിന്റെ പേരിൽ പലരും എന്നോട് ഉയർത്തിയിട്ടുള്ളതാണ്. ഒരു തീവ്രവാദം ഒരിക്കലും മറ്റൊരു തീവ്രവാദത്തിനുള്ള ന്യായീകരണമോ മറുപടി ആവുന്നില്ല. ഒരു വിഷയം പറയുമ്പോൾ വിഷയമായിട്ട് ഒരു ബന്ധമില്ലാത്ത ഇപ്പൊ തന്നെ ഈ ചർച്ചയിൽ കേട്ടു, എനിക്ക് തോന്നുന്നു എന്തിനാണ് ഈ വിഷയം പറയുന്ന സമയത്ത് വിഷയമായിട്ട് ബന്ധമില്ലാത്ത മറ്റ് മതത്തിലെ തീവ്രവാദത്തെ എന്തിനാണ് അഡ്രസ്സ് ചെയ്യേണ്ടത്, ഞാൻ എന്തിനാണ് അഡ്രസ്സ് ചെയ്യേണ്ടത്? എനിക്ക് വിഷയം ഒരു എന്റെ പേഴ്സണൽ സ്പേസിൽ അല്ലെ വളരെ ഈ ആർഷഭാരത സംസ്കാരം എന്നൊക്കെ പറയുന്ന ആളുകൾ ഒരു സ്ത്രീയുടെ നഗ്ന ചിത്രം മോർഫ് ചെയ്തുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ ഏറ്റവും യാഥാർത്ഥ്യം തമ്മിലുള്ള വ്യത്യാസം ഇവർക്ക് അറിയാത്തതിന്റെ പ്രശ്നമാണ്. ഞാൻ ഈ ലോകത്തിലുള്ള ദൈവങ്ങളെല്ലാം ഓരോരുത്തരുടെ ഭാവനയിലാണ്. ഒരു ജനാധിപത്യ രാജ്യത്ത് ഇത്തരം ഭാവനയ്ക്കുള്ള റൈറ്റ് എല്ലാവർക്കും ഉണ്ട്. അപ്പൊ എനിക്കറിയാവുന്ന ഹിന്ദുമതത്തിന് നിങ്ങൾ ഈ പറയുന്ന ഏകശിലാരൂപമൊന്നുമില്ല. വിവിധ ധാരകളെ സമന്വയിപ്പിച്ചിട്ടുള്ള ഒരു മതം തന്നെയാണ് ഹിന്ദുമതം. പിന്നീട് ജാതി രാഷ്ട്രീയത്തിന്റെ ഒരു ശക്തമായിട്ടുള്ള കടന്നുവരവോട് കൂടിയിട്ടാണ് അതിന്റെ ധാരകളൊക്കെ പിന്നീട് മറ്റൊന്നായിട്ട് മാറുന്നത്. ശ്രീമതി ദീപ, ഈ പോലീസിൽ പരാതി കൊടുക്കേണ്ടി വന്നത് ഈ ഭീഷണി സഹിക്കാൻ വയ്യാത്ത തലത്തിലേക്ക് നീങ്ങിയത് കൊണ്ടാണോ? ഞാൻ പറഞ്ഞിട്ടല്ല, എനിക്ക് ഇവരെ ഒരു പേടിയില്ല. എനിക്ക് പോലീസിൽ പരാതിപ്പെട്ടത് ഞാൻ എനിക്കെതിരെ ഭീഷണിപ്പെടുത്തിയവരെ ഭയന്നുകൊണ്ട് എനിക്ക് ജീവിക്കാൻ പറ്റില്ല എന്ന് കരുതിയിട്ടൊന്നുമല്ല. പക്ഷെ എനിക്ക് നേരെ വന്നിട്ടുള്ള പ്രത്യേകിച്ച് ഒരു നഗ്നായിട്ടുള്ള ശരീരത്തിനോട് ചേർത്ത് എന്റെ തല വയ്ക്കുന്നു. അപ്പൊ അത്തരത്തിലുള്ള ഒരു കേരളത്തിൽ മോർഫ് ചെയ്ത ചിത്രത്തിന്റെ പേരിൽ പെൺകുട്ടികളൊക്കെ ആത്മഹത്യ ചെയ്തിട്ടുള്ള ഒരു നാടാണ് നമ്മളേത്. ഒരു ചാറ്റിന്റെ പേരിൽ ആത്മഹത്യ ചെയ്തിട്ടുള്ള പെൺകുട്ടികളുണ്ട്. ഒരു ചെറിയ ഒരു നിമിഷത്തിലെ ചില അബദ്ധങ്ങളുടെ പേരിൽ ഒരു ഫോട്ടോ അയച്ചു കൊടുത്തതിന്റെ പേരിൽ ആത്മഹത്യ ചെയ്യുന്ന പെൺകുട്ടികളുണ്ട്. അതിന്റെ പേരിലേക്ക് ഭീഷണികൾ നിലനിൽക്കുന്ന ഒരു നാടാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു നാട്ടില് അത്തരത്തിലുള്ള ഞാൻ എനിക്ക് വേണ്ടിയിട്ടല്ല ഈ കേസ് കൊടുത്തിട്ടുള്ളത്. ഇത്തരത്തിൽ സോഷ്യൽ മീഡിയയിലൂടെ സ്ത്രീകളെ അപമാനിക്കുന്ന ജനാധിപത്യ മര്യാദ പാലിക്കാത്ത തരത്തിലുള്ള വിമർശനങ്ങളും ചെറുകളും ഇവരൊന്നും ഞാൻ നല്ലകാല അധ്യാപികയാണ്. ഞാൻ മണിപ്രവാളും എല്ലാം ക്ലാസ് എടുക്കുന്ന ആളാണ്. ഈ ചെറികളൊന്നും കേട്ട് കഴിഞ്ഞാൽ ലജ്ജിക്കുന്ന ഒരു പ്രായമല്ല എൻ്റെ. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ചെറികളൊക്കെ പറയുന്നത് ഈ അവനവന്റെ ദേഹത്തേക്ക് വളർന്നു കിടന്ന് തുപ്പുന്നത് പോലെ തന്നെയാണ് ഈ ചെറികളൊക്കെ എനിക്ക് തോന്നുന്നത്. അത് എന്റെ ദേഹത്ത് പറ്റി പിടിക്കാനായിട്ട് ഞാൻ സമ്മതിച്ചിട്ടില്ല, പറ്റി പിടിച്ചിട്ടുമില്ല. ശുഭദീപ, ശ്രീ രാമനുണ്ണിക്ക് എതിരെയും ഒരു എഴുത്തിന്റെ പേരിലാണ് ഭീഷണി. ഇവിടെ നിങ്ങളുടെ പേരിൽ ഉയരുന്ന ഒരു സംഘം
ഒരു തരത്തിലുള്ള ഭീഷണി ഉയർത്തുമ്പോൾ മറ്റൊരു സംഘം ഒന്ന് സംശയിക്കാവുന്ന ഒരു ഭീഷണിയാണ് അദ്ദേഹത്തിന് വരുന്നത്. അത് പോലീസ് അന്വേഷിച്ച് കണ്ടുപിടിക്കേണ്ടതാണ്. അതിൻ്റെ സൂചനകൾ മറ്റൊരു സംഘമാണെന്ന് സംശയിക്കത്തക്കതാണെങ്കിൽ പോലും, അപ്പോൾ എവിടെയും സ്വതന്ത്രമായ അഭിപ്രായ പ്രകടനത്തിനും ഈ മതത്തെക്കുറിച്ചുള്ള ശരിയായ സങ്കല്പത്തിനും വിശദീകരണത്തിനും ഒക്കെ നേരിടേണ്ടി വരുന്നതാണോ ഈ ഭീഷണി? അതെ, സ്വതന്ത്രമായിട്ടുള്ള അഭിപ്രായ ബഹുസ്വരതയും സംവാദാത്മകതയും ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുന്ന കുറെ ആളുകൾ, ഇവരാണ് മതം അല്ലെങ്കിൽ ഇവരാണ് ഹിന്ദു ഇവരാണ് മുസ്ലിം എന്നൊക്കെ വിശ്വസിക്കുന്ന കുറെ ആളുകൾ, അത്തരത്തിലുള്ള ആളുകളെ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ അത്തരത്തിലുള്ള ആളുകളൊക്കെ അഭിപ്രായം രേഖപ്പെടുത്തുമ്പോൾ ഇതാണ് ഈ മതത്തിന്റെ ഒരു പൊതു സ്വഭാവം എന്ന ഒരു ഇതിലേക്ക് എത്തുന്നുണ്ട് ആളുകൾ. അപ്പൊ അത്തരം ആളുകൾ തന്നെയാണ് നമ്മൾ പുറത്തു കൊണ്ടുവരേണ്ടത്. ഒരു പരാതിയുമായിട്ട് മുന്നോട്ട് നീങ്ങാൻ കാരണം ഇതൊരു അവയർനെസ്, ഇത്തരത്തിലുള്ള എന്തും വിളിച്ചു പറയാനുള്ള ഒരു റൈറ്റ് അവിടെ ഇല്ല. ഇതൊക്കെ വളരെ എന്റെ ദേഹത്ത് പറ്റി പിടിക്കാനായിട്ട് ഞാൻ സമ്മതിച്ചിട്ടില്ല, പറ്റി പിടിച്ചിട്ടുമില്ല. ശുഭദീപ, ശ്രീ രാമനുണ്ണിക്ക് എതിരെയും ഒരു എഴുത്തിന്റെ പേരിലാണ് ഭീഷണി. ഇവിടെ നിങ്ങളുടെ പേരിൽ ഉയരുന്ന ഒരു സംഘം ഒരു തരത്തിലുള്ള ഭീഷണി ഉയർത്തുമ്പോൾ മറ്റൊരു സംഘം ഒന്ന് സംശയിക്കാവുന്ന ഒരു ഭീഷണിയാണ് അദ്ദേഹത്തിന് വരുന്നത്. അത് പോലീസ് അന്വേഷിച്ച് കണ്ടുപിടിക്കേണ്ടതാണ്. അതിന്റെ സൂചനകൾ മറ്റൊരു സംഘമാണെന്ന് സംശയിക്കത്തക്കതാണെങ്കിൽ പോലും, അപ്പോൾ എവിടെയും സ്വതന്ത്രമായ അഭിപ്രായ പ്രകടനത്തിനും ഈ മതത്തെക്കുറിച്ചുള്ള ശരിയായ സങ്കല്പത്തിനും വിശദീകരണത്തിനും ഒക്കെ നേരിടേണ്ടി വരുന്നതാണോ ഈ ഭീഷണി? അതെ, സ്വതന്ത്രമായിട്ടുള്ള അഭിപ്രായ ബഹുസ്വരതയും സംവാദാത്മകതയും ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുന്ന കുറെ ആളുകൾ, ഇവരാണ് മതം അല്ലെങ്കിൽ ഇവരാണ് ഹിന്ദു ഇവരാണ് മുസ്ലിം എന്നൊക്കെ വിശ്വസിക്കുന്ന കുറെ ആളുകൾ, അത്തരത്തിലുള്ള ആളുകളെ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ അത്തരത്തിലുള്ള ആളുകളൊക്കെ അഭിപ്രായം രേഖപ്പെടുത്തുമ്പോൾ ഇതാണ് ഈ മതത്തിന്റെ ഒരു പൊതു സ്വഭാവം എന്ന ഒരു ഇതിലേക്ക് എത്തുന്നുണ്ട് ആളുകൾ. അപ്പൊ അത്തരം ആളുകൾ തന്നെയാണ് നമ്മൾ പുറത്തു കൊണ്ടുവരേണ്ടത്. ഒരു പരാതിയുമായിട്ട് മുന്നോട്ട് നീങ്ങാൻ കാരണം ഇതൊരു അവയർനെസ്, ഇത്തരത്തിലുള്ള എന്തും വിളിച്ചു പറയാനുള്ള ഒരു റൈറ്റ് അവിടെ ഇല്ല. ഇതൊക്കെ വളരെ പ്ലാൻഡ് ആണ്. കാരണം പ്രത്യേകിച്ച് എന്റെ ഒക്കെ ചിത്രമൊക്കെ മോർഫ് ചെയ്യാന്ന് പറയുമ്പോൾ ഇതൊരു നിമിഷ നേരത്തെ വികാരത്തിന് അടിമപ്പെട്ടുകൊണ്ട് ഒരു തെറി വിളിക്കുന്നത് പോലെ അത്ര ലാഘവത്വത്തോടു കൂടി കാണേണ്ട കാര്യമല്ല ഇത്. ഒരു സ്ത്രീയുടെ ചിത്രം മോർഫ് ചെയ്ത് അതിനൊക്കെ കുറച്ച് സമയമൊക്കെ ആവശ്യം. ഇതൊരു ഗ്രൂപ്പിലാണ് വരുന്നത്. ഇത്തരം ഗ്രൂപ്പുകൾ എന്തിനാണ്? ഇത്തരം ഗ്രൂപ്പുകളുടെ പൊതു സ്വഭാവം എന്താണ്? കവിപ്പട പോലുള്ള ഔട്ട്സ്പോക്കൺ പോലുള്ള ഗ്രൂപ്പുകളുടെ പോസ്റ്റുകളൊക്കെ പരിശോധിച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ഇതൊക്കെ എന്തിനാണ്? എന്തിനു വേണ്ടിയിട്ടാണ് ഈ ഗ്രൂപ്പുകൾ ഇത്രയും സ്വതന്ത്രമായിട്ട് വിടാനുള്ള റൈറ്റ് ഇവർക്ക് ആരാണ് കൊടുത്തിരിക്കുന്നത്? ഇവരാണോ ഹിന്ദുക്കൾ? ഇവർ ഈ ഗ്രൂപ്പിൽ നിശ്ചയിക്കുന്ന, ഇവർ നിശ്ചയിക്കുന്ന പ്രകാരം ജീവിക്കുന്ന ഇവരാണോ, ഇവരൊക്കെയാണോ ഹിന്ദുക്കളുടെ പ്രതിനിധികൾ എന്ന് ഞാൻ അവരെ വിശ്വസിക്കുന്നില്ല. ഞാൻ അവരെ അംഗീകരിക്കുന്നില്ല. ഇവരല്ല ഹിന്ദു. ഞാൻ വിശ്വസിക്കുന്ന ഹിന്ദു മതം ഇതല്ല. ശ്രീ വി ടി ബൽറാം എം എൽ എയും ചേരുന്നു. ശ്രീ ബൽറാം, തൃശൂരിൽ ദീപക്കെതിരെയാണെങ്കിൽ കോഴിക്കോട്ട് രാമനുണ്ണിക്കെതിരെയാണ് ഭീഷണി. വ്യത്യസ്തമായ സംഘങ്ങളാവാം, ഒരേ സംഘങ്ങളാവാം, എന്തായാലും സ്വതന്ത്രമായ അഭിപ്രായ പ്രകടനത്തെയും മതത്തെക്കുറിച്ചുള്ള സങ്കല്പങ്ങളെയും ഒക്കെ അവർ നേരിടുന്നത് ഇങ്ങനെയാണ്. ഇത് കേരളത്തിൽ വല്ലാതെ വളരുകയാണോ ശ്രീ ബൽറാം? തീർച്ചയായും വളരെ ആശങ്ക ജനിപ്പിക്കുന്ന വാർത്തകളാണ് സംസ്ഥാനത്തിന്റെ രണ്ട് ഭാഗങ്ങളിലായിട്ട് നമുക്ക് കേൾക്കാൻ സാധിക്കുന്നത്. ഇതിൽ നേരത്തെ സൂചിപ്പിച്ച കാര്യം തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നു. ഇവിടെ സ്വതന്ത്രമായ അഭിപ്രായം പറയുന്ന ആളുകളെ ഒറ്റ തിരിഞ്ഞ് ആക്രമിക്കുക, അവരെ ഏതെല്ലാം തരത്തിലാണ് സൈലൻസ് ചെയ്യാൻ സാധിക്കുക, അതിനുവേണ്ടിയുള്ള എല്ലാ ശ്രമങ്ങളും എല്ലാ അടവുകളും പയറ്റി നോക്കുക എന്നുള്ളതാണ് ഇതിൽ കോമൺ ആയിട്ട് എനിക്ക് കാണാൻ സാധിക്കുന്നത്. ഇവിടെ ആക്ഷേപിക്കപ്പെടുന്നത് പോലെ രണ്ട് മതവിഭാഗത്തിനെ പ്രതിനിധീകരിക്കുന്നു എന്ന് സ്വയം അവകാശപ്പെടുന്ന ആളുകളുടെ ഭാഗത്തു നിന്ന് വരുന്നതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതിന്റെ ഉള്ളറകളും അതിന്റെ സത്യാവസ്ഥയും ഒക്കെ വിശദമായിട്ടുള്ള അന്വേഷണത്തിൽ നിന്ന് തന്നെയാണ് ബോധ്യപ്പെടേണ്ടതായിട്ടുള്ളത്. ദീപയുടെ അഭിപ്രായം ഞാൻ കേട്ടു. ഞാൻ മനസ്സിലാക്കിയിടത്തോളം അവർ ഈ കേരളവർമ്മ കോളേജിലെ SFI പോസ്റ്ററുമായിട്ട് അല്ലെങ്കിൽ അവരുടെ ഫ്ലക്സ് ബോർഡുകളുമായിട്ട് ബന്ധപ്പെട്ട് സ്വന്തം നിലയ്ക്ക് യാതൊരു ഇടപെടലും ആദ്യഘട്ടത്തിൽ നടത്തിയിരുന്നില്ല. എന്നിട്ടും അവരുടെ ഈ ഫോട്ടോയൊക്കെ മോർഫ് ചെയ്ത് പലതരത്തിലുള്ള സൈബർ അറ്റാക്കിന് വേണ്ടി ശ്രമിച്ചപ്പോൾ അതിനോടാണ് അവർ ആദ്യഘട്ടത്തിൽ പ്രതികരിച്ചത്. അപ്പൊ പ്രതികരിച്ച് കിട്ടിയപ്പോൾ ഇവർക്ക് കൂടുതൽ ആവേശമായി. അപ്പോഴാണ് അവരെ കായികമായി തന്നെ കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആസൂത്രണങ്ങളും അതുമായി ബന്ധപ്പെട്ട പ്രചരണങ്ങളും ഒക്കെ നടക്കുന്നത്. ഇത് ചെയ്യുന്ന ആളുകൾ ഒരുപക്ഷെ അങ്ങനെ അവർ എഴുതുന്ന ആളുകളായിരിക്കില്ല ചെയ്യുക, പക്ഷെ ഇത്തരത്തിലുള്ള പ്രചരണങ്ങൾ കൊണ്ടൊക്കെ ഒരുപക്ഷെ ആവേശം കയറുന്ന 100-ൽ ഒരാളുണ്ടാവും. അങ്ങനെയുള്ള മനോരോഗികൾ അടക്കമുള്ള ആളുകൾ കൂടുന്നതാണല്ലോ നമ്മുടെ സമൂഹം.
അപ്പോ അത്തരത്തിലുള്ള ആളുകളെ മനഃപൂർവ്വം തിരികേറ്റി വിടുക അല്ലെങ്കിൽ അവരെ മനഃപൂർവ്വം ഒന്ന് ഇളക്കി വിടുക എന്നുള്ള ലക്ഷ്യം എന്ന് പറയുന്നത് ഒരു കലാപാഹ്വാനത്തിന് വേണ്ടിയുള്ള ഒരു ശ്രമമായി തന്നെ നമുക്ക് കാണേണ്ടതായിട്ടുണ്ട്. ആ നിലയിൽ ഗവൺമെന്റ് പോലീസ് ഇതിനെ ശക്തമായിട്ട് നടപടി എടുക്കേണ്ടതായിട്ടുണ്ട്, കൃത്യമായിട്ട് അന്വേഷണം നടത്തേണ്ടതായിട്ടുണ്ട്. ഇവിടെ പോലീസിന്റെ ഒരു ഇടപെടലിനെ ഞാൻ പോസിറ്റീവായിട്ട് നോക്കിക്കാണാൻ ആഗ്രഹിക്കുന്നില്ല. പലപ്പോഴും ഇത്തരം വിഷയങ്ങളിൽ ഇപ്പൊ ദീപക്കെതിരെ തന്നെ ഈ പറയുന്ന ആളുകൾ ഒരു ഭാഗത്ത് അവരെ ആക്രമിക്കാനും അവരെ അവഹേളിക്കാനും ശ്രമിക്കുന്ന ആളുകൾ തന്നെ അവരെ ലീഗലായിട്ട് കൂടി ഹറാസ് ചെയ്യാൻ വേണ്ടിയുള്ള ശ്രമവും, അതുകൊണ്ടാണ് സംസ്ഥാനത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നായിട്ട് അവർക്കെതിരെ അവർ മനഃപൂർവ്വം പ്രകോപനം ഉണ്ടാക്കുന്നു, അവർ മതവികാരം വ്രണപ്പെടുത്തുന്നു എന്നൊക്കെ ആക്ഷേപിച്ചുകൊണ്ടുള്ള പോലീസ് കേസ് നൽകുന്നത്. പത്തനംതിട്ടയിലോ മറ്റോ അത്തരത്തിലുള്ള ഒരു പരാതി പോലീസിന് ലഭിച്ചതായിട്ട് കണ്ടു. അപ്പൊ ഇങ്ങനെയുള്ള പരാതികൾ വരുമ്പോ അതിനെയും പോലീസ് ആക്സെപ്റ്റ് ചെയ്യാണ്. അതാണ് പോലീസിന്റെ നിഷ്പക്ഷതയിൽ നമുക്ക് സംശയം തോന്നുന്നത്. ഇത്തരത്തിൽ ഒരു എഴുത്തുകാരി അവരഭിപ്രായം പറഞ്ഞതിന്റെ പേരിൽ അവർക്കെതിരെ ഒരു പരാതി ആരെങ്കിലും വെള്ളക്കെട്ടിനകത്ത് എഴുതി കൊടുത്താൽ ആ പരാതിയും വാങ്ങി വെച്ച് അതിന്റെ മേലെ FIR ഇടുകയാണ് പോലീസ്. അപ്പൊ രണ്ടിനെയും ഒരേ രീതിയിൽ തന്നെയാണ് ഈ പോലീസ് നോക്കിക്കാണുന്നത് എന്നുള്ളത് തന്നെ പോലീസ് വേണ്ട രീതിയിൽ പ്രവർത്തിക്കുന്നതല്ല, വേണ്ട രീതിയിലുള്ള പ്രവർത്തനമല്ല നടത്തുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു ഭാഗത്ത് ഒരു എഴുത്തുകാരിയുടെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനും അവരുടെ ജീവന് തന്നെയും ഭീഷണി വരുന്ന സാഹചര്യം, മറുഭാഗത്ത് അവർക്കെതിരായിട്ടുള്ള പരാതി, രണ്ടിനെയും ഒരേ രീതിയിലാണോ പോലീസ് കൈകാര്യം ചെയ്തത്? അങ്ങനെ അല്ലല്ലോ. അതിൽ പ്രഥമ ദൃഷ്ടിയാ തന്നെ അത് ഒരാളെ ഹറാസ് ചെയ്യാനോ ഒരാളെ നിരുത്സാഹപ്പെടുത്താനും വേണ്ടിയിട്ടുള്ള പരാതിയായി കണ്ട് ആ ഒരു പരാതിയെ തള്ളിക്കളയാൻ അവർക്ക് കഴിയേണ്ടതായിട്ടുണ്ട്. പക്ഷെ അത് കേരള പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നില്ല എന്നുള്ളത് ഗൗരവത്തോടുകൂടി തന്നെ കാണേണ്ട ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നുകയാണ്. ശ്രീ രാമനുടെ കാര്യത്തിൽ പ്രൊഫസർ ജോസഫിന്റെ അനുഭവം ഓർമ്മിപ്പിക്കുന്നു കൂടിയുണ്ട് ശ്രീ ബൽറാം, അത് കൂടുതൽ ഞെട്ടിപ്പിക്കുന്നതാണ്. തീർച്ചയായിട്ടും ജോസഫിന്റെ അനുഭവം നമുക്കറിയാം. അദ്ദേഹം തന്റെ ഒരു അഭിപ്രായ സ്വാതന്ത്ര്യം ഉപയോഗപ്പെടുത്തി, ആ അഭിപ്രായത്തോട് യോജിക്കാം വിയോജിക്കാം, പക്ഷെ ഏത് തരത്തിലുള്ള അഭിപ്രായമായാലും അതിനോട് യോജിപ്പുണ്ടെങ്കിലും വിയോജിപ്പാണെങ്കിലും ആ അഭിപ്രായം പറയുന്ന ആളുകളെ സൈലൻസ് ചെയ്യുക, അവരെ കാര്യമായിട്ട് ആക്രമിക്കുക എന്നുള്ള ശൈലി ഒരു കാരണവശാലും നമുക്ക് ഒരു ജനാധിപത്യത്തിൽ അംഗീകരിക്കാൻ സാധിക്കില്ല. അത് ഏത് മതത്തിന്റെ പേരുള്ളതായാലും അതിന് ഒരു തരത്തിലുള്ള സോഫ്റ്റ് പരിഗണനയും നൽകേണ്ട ഒരു സാഹചര്യവുമില്ല. അതിന് അതികർശനമായി തന്നെ നിയമത്തിന്റെ ഉരുക്കുമുഷ്ടി ഉപയോഗിച്ച് നേരിടേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ശ്രീരാമനുണ്ണിക്ക് നേരെ ഉയർന്നു വന്നിട്ടുള്ള ഈ ഭീഷണി അത് വളരെ ഗൗരവത്തോടുകൂടി തന്നെ പോലീസ് അന്വേഷിക്കണം. ഇത് മനഃപൂർവ്വം പ്രകോപനം സൃഷ്ടിക്കാൻ വേണ്ടിയിട്ടാണോ, ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണോ എന്നുള്ള ആക്ഷേപവും ഉയർന്നു വരുന്നുണ്ട്. ആ വശത്തെക്കുറിച്ചും പോലീസ് കൃത്യമായിട്ട് അന്വേഷിച്ച് കണ്ടുപിടിക്കും. ഇന്നത്തെ കാലത്ത് അത് കണ്ടുപിടിക്കാനൊന്നും വലിയ ബുദ്ധിമുട്ടുണ്ടെന്ന് തോന്നുന്നില്ല, പക്ഷെ വേണ്ടവണ്ണം അന്വേഷിക്കാൻ പോലീസ് തയ്യാറാവണം. ഇപ്പൊ തന്നെ നമുക്കറിയാം സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട ഒരു കാര്യത്തിൽ വളരെ ഊർജ്ജസ്വലമായിട്ടുള്ള അന്വേഷണം നടക്കുകയാണല്ലോ. സമാനമായിട്ടുള്ള താല്പര്യം ഇതുപോലെയുള്ള കേസുകളിലും പോലീസ് കാണിക്കണം. അത് കാണിക്കാതെ ചില പ്രത്യേക കേസിൽ മാത്രമേ പോലീസ് അന്വേഷിക്കുള്ളൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നിർത്തിയില്ല. അതല്ല, എല്ലാ കേസിലും പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ കുറച്ചുകൂടി ആർജവത്തോടുകൂടി അന്വേഷിക്കാനും കുറ്റവാളികളുടെ പുറകെ പോകാനും അവരെ നിയമപരമായി തന്നെ ബുക്ക് ചെയ്യാനും വേണ്ട ഒരു നടപടി, ഒരു പ്രത്യേക താല്പര്യം പോലീസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവണം. ശ്രീ രാമനുണ്ണി, ഈ പ്രൊഫസർ ജോസഫിന്റെ സംഭവം ഉണ്ടായപ്പോൾ ശ്രീ രാമനുണ്ണിയെ പോലെയുള്ള പല ആളുകളും, എനിക്ക് തോന്നുന്നു ശ്രീ രാമനുണ്ണി തന്നെ പ്രൊഫസർ ജോസഫിനെതിരായ ചില വിമർശനങ്ങൾ ഉന്നയിച്ചിരുന്നു, മറ്റു പലരും അങ്ങനെ ഉന്നയിച്ചിരുന്നു. സത്യത്തിൽ അത്തരം ന്യായങ്ങൾ പ്രൊഫസർ ജോസഫിൻ്റെ അഭിപ്രായ സ്വാതന്ത്ര്യത്തെയും ആവിഷ്കാര സ്വാതന്ത്ര്യത്തെയും ചിലരുടെ വികാരങ്ങൾ വ്രണപ്പെടുന്നതുമായി കൂട്ടിച്ചേർത്ത് വെച്ച് അന്ന് വിശദീകരിക്കാൻ ശ്രമിച്ചത് ശരിയായിരുന്നില്ല എന്ന് തോന്നുന്നുണ്ടോ? കാരണം ഇവരുടെ സ്വഭാവം ഇതാണ്, അതേത് തീവ്രവാദ സംഘങ്ങളുടേതാണെങ്കിലും ഏത് മതവിശ്വാസത്തിൻ്റെ പേരിൽ രൂപീകരിക്കപ്പെടുന്ന തീവ്രവാദി സംഘങ്ങളുടെ ആണെങ്കിലും സ്വഭാവം ഇതാണ്, കാരണങ്ങൾ അവർ കണ്ടെത്തും, എന്നിട്ട് ശിക്ഷിക്കും, സ്വന്തം നീതി നടപ്പാക്കും, ഭീഷണിപ്പെടുത്തും. പ്രൊഫസർ ജോസഫിൻ്റെ കാര്യത്തിൽ കുറെ കൂടി ഗൗരവത്തിൽ അത് കണ്ട് പ്രതികരിക്കണമായിരുന്നു എന്ന് തോന്നുന്നുണ്ടോ? ജോസഫിൻ്റെ കാര്യത്തിൽ ജോസഫിനെ എതിരായിട്ട് ഈ ക്രൂരകൃത്യം ചെയ്തവരെ ഏറ്റവും നിശിതമായി വിമർശിച്ചിട്ടുള്ള ഒരു എഴുത്തുകാരനാണ് ഞാൻ. മാത്രമല്ല, ഇവർ ചെയ്തത് മുഹമ്മദ് നബിക്ക് എതിരായിട്ടുള്ളൊരു അതിക്രമമായിട്ട് ചിത്രീകരിച്ചിട്ടുള്ള ഒരാളും കൂടിയാണ് ഞാൻ. കാരണം കരുണാവാരിധിയായിട്ട് കരുതുന്ന ഒരു പ്രവാചകൻ്റെ പേര് പറഞ്ഞ് ഇവർ ചെയ്തത് ഇസ്ലാമിനോട് ചെയ്തിട്ടുള്ള ക്രൂരകൃത്യമാണ് ഈ കൈവെട്ടൽ എന്ന് വരെ പറഞ്ഞിട്ടുള്ള ഒരാളാണ്. ജോസഫിന് എതിരായിട്ട് ഈ അക്രമം ചെയ്തവരെ ഒരു നിലയ്ക്കും ന്യായീകരിക്കാതെ അവരെ ഏറ്റവും ഭീകരമായി കുറ്റപ്പെടുത്തിയിട്ടുള്ള ഒരാൾ ഞാൻ. അത് അങ്ങനെ ഒരു ധാരണ വിനുവിനുണ്ടാകരുത്. അതിൻ്റെ വേറൊരു വശം ഞാൻ പറഞ്ഞ ജോസഫ്
ഇത് ചെയ്യുന്ന സമയത്ത് ഒരു ജോസഫിൻ്റെ ആ ചിത്രീകരണത്തിൽ ജോസഫ് വേണ്ടമാതിരി ചിന്തിച്ചിരുന്നോ എന്ന് വേറൊരു വഴിക്ക് ആലോചിക്കാവുന്നതാണ്. കാരണം നമ്മുടെ ഓർമ്മ കൊണ്ട് മാത്രം ചോദിച്ചു പോയതാണ്. അതാണ് ഇതിൻ്റെ അകത്തുള്ളത്. അതായത് പിന്നെ ജോസഫിനെ അറ്റാക്ക് ചെയ്തവർക്കെതിരായിട്ട് ഏറ്റവും കഠിനമായിട്ട് ആക്ഷേപിച്ചിട്ടുള്ള ഒരാളാണ് ഞാൻ. പിന്നെ ആവിഷ്കാര സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ത്യൻ ഭരണഘടന പ്രകാരം വ്യത്യസ്ത മതവിഭാഗങ്ങളുടെ വികാരങ്ങളെ വ്രണപ്പെടുത്തുകയും അവർ തമ്മിൽ സംഘർഷമുണ്ടാക്കുകയും ചെയ്യുന്നത് നമ്മുടെ നിയമത്തിനെതിരായിട്ടുള്ളൊരു കാര്യമാണ് എന്നത് വേറൊരു വിഷയം മാത്രമാണ്. പക്ഷേ അതൊന്നും പിന്നെ ക്രിമിനലായിട്ടുള്ള നടപടിക്രമങ്ങൾക്ക് യാതൊരു ന്യായീകരണവുമുള്ള കാര്യമല്ല. ജോസഫിൻ്റെ കാര്യത്തിൽ പൂർണ്ണമായിട്ട് ഞാൻ ജോസഫിൻ്റെ കൂടെ തന്നെ ഞാൻ നിന്നിട്ടുള്ളത്. ചില ചർച്ചകൾ വരുന്ന സമയത്ത് നമുക്ക് പല വിഷയങ്ങളും പറയേണ്ടി വരും. അല്ലാതെ നമുക്ക് ഇവിടെ പരസ്പരം വ്യത്യസ്ത മതവിഭാഗങ്ങൾ തമ്മിൽ സംഘർഷമുണ്ടാക്കുന്ന ആവിഷ്കാര സ്വാതന്ത്ര്യം നടത്തണമെന്ന് പറയാൻ നമുക്ക് ഒരിക്കലും സാധ്യമല്ല. ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ, ഈ പ്രൊഫസർ ജോസഫിൻ്റെ കാര്യത്തിലാണെങ്കിൽ അങ്ങനെ വരുത്തി തീർത്തതാണ്. അല്ലാതെ ജോസഫിൻ്റെ ആ ചോദ്യം ഈ രീതിയിൽ ഉണ്ടാക്കിയെടുക്കേണ്ട, ഈ രീതിയിൽ ശ്രീരാമനുണ്ണി വിശദീകരിച്ചതുപോലെ ഒരു സംഘർഷം ഉണ്ടാക്കി തീർക്കേണ്ട എന്തെങ്കിലും സാഹചര്യം ഉണ്ടാക്കുന്നതായിരുന്നു, അതങ്ങനെ വ്യാഖ്യാനിച്ച് ഈ കൃത്യത്തിലേക്ക് എത്തിച്ചേർക്കാനുള്ള വഴി ഉണ്ടാക്കുകയായിരുന്നില്ലേ ഒരു സംഘം? കേരളത്തിലെ ഒരു കോളേജിലെ ഒരു ക്ലാസ് മുറിയിൽ 10-ോ 30-ോ കുട്ടികൾക്ക് ലഭിച്ചൊരു ചോദ്യക്കടലാസാണത്. ആ കോളേജ് ആ പരീക്ഷ എഴുതിയ കുട്ടികൾക്ക്, അതിലും മുസ്ലിം കുട്ടികളുണ്ടായിരുന്നു പരീക്ഷ, ആ പരീക്ഷ എഴുതിയ കൂട്ടത്തിലും, അവർക്കോ ആ കോളേജിലെ മറ്റാർക്കെങ്കിലുമോ ആർക്കും ഒരു പരാതിയുമില്ലാതിരുന്നൊരു കാര്യം, ആർക്കും ഒരു പരാതിയുമില്ലാതിരുന്ന കാര്യം തൊടുപുഴയിലെ ചില മാധ്യമപ്രവർത്തകരാണ് അതൊരു വിഷയമാക്കി മാറ്റി ഇത്തരത്തിലുള്ള ഒരു ക്രൂരകൃത്യത്തിനുള്ള ഒരു വഴി ഒരുക്കിക്കൊടുത്തതും അതിനുള്ള ഒരു വികാരപരമായ ഒരു അന്തരീക്ഷം ഉണ്ടാക്കിക്കൊടുത്തതും. ഞാനിപ്പോൾ അവരുടെ പേരുകളോ അതിനൊക്കെ ഒന്നും കടക്കുന്നില്ല. അപ്പോൾ ഇത് ഏത് വിഷയം വേണമെങ്കിലും നമുക്ക് ഈ രീതിയിൽ ഒരു കാരണമാക്കി മാറ്റാം. ആ കാരണത്തെ അടിസ്ഥാനമാക്കി നമുക്ക് എന്തും ചെയ്യാൻ കഴിയും. ഒരു കാര്യമുള്ളത്, നമുക്കിഷ്ടമില്ലാത്ത അഭിപ്രായം ഒരാൾ പറഞ്ഞാൽ അഭിപ്രായം പറയുന്നയാളെ വകവരുത്തും എന്നുള്ളൊരു മനോഭാവം, അത് ഈ മത തീവ്രവാദികൾക്ക് മാത്രമല്ല ഇപ്പോൾ കേരളത്തിലെ അഭിഭാഷകർ, നിയമവാഴ്ചയുടെ അവിഭാജ്യ ഘടകമായ അഭിഭാഷകർ എന്നോട് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണ്? അവർക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യം പറഞ്ഞു, ഇഷ്ടമില്ലാത്ത കാര്യം പറഞ്ഞെങ്കിൽ നിങ്ങളെ ഞങ്ങൾ ഉപദ്രവിക്കും, നിങ്ങളെ ഞങ്ങൾ ഇല്ല വകവരുത്തും. ആ മനോഭാവം നമ്മൾ എല്ലാ മേഖലകളിലും വളർന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. അസഹിഷ്ണുത ഒഴിവാക്കുന്നതിന് എന്താ ഞാൻ കേട്ടില്ല, കേരളം ആകെ കേസുകൾ കൊടുക്കും, കേസ് ബാധിക്കാൻ ഒരു വക്കീലും ഉണ്ടാവുകയുമില്ല. അതെ, അപ്പോൾ നമ്മൾ ഈ ഇത്തരത്തിലുള്ള തീവ്രവാദികളെ കുറിച്ച് പറയുമ്പോൾ അതും ഒരു തീവ്രവാദമല്ലേ? ഞാൻ അതുകൊണ്ട് പറഞ്ഞത്, നിയമവാഴ്ചയിൽ, നിയമവാഴ്ചയുടെ അവിഭാജ്യ ഘടകമായ ഒരു കൂട്ടം വിഭാഗം ആളുകൾ ഇങ്ങനെ ചെയ്യുമ്പോൾ അതാണ് ഒരു സന്ദേശം പോയിക്കൊണ്ടിരിക്കുന്നത്. ആ സന്ദേശത്തിൽ നമ്മൾ കേരള ജനതയെ മടക്കിക്കൊണ്ടു വരേണ്ടിയിരിക്കുന്നു. എല്ലാവരെയും, നമുക്ക് വോൾട്ടയറിൻ്റെ പ്രഖ്യാതമായ ഒരു പ്രയോഗമുണ്ടല്ലോ, എനിക്ക് ഇഷ്ടമില്ലാത്ത അഭിപ്രായം നിങ്ങൾ പറഞ്ഞാൽ ആ അഭിപ്രായം പറയുന്നതിനുള്ള നിങ്ങളുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഞാൻ മരിക്കാൻ തയ്യാറാണ്. അത് മഹത്തായൊരു വാചകമാണ്. ആ വാചകം ഉൾക്കൊള്ളുന്ന സന്ദേശം എല്ലാവരെയും പഠിപ്പിക്കാൻ കൂടി നമ്മൾ തയ്യാറാകണം. ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ, അത് ഈ അഭിഭാഷകരിൽ മാത്രം ഒതുങ്ങുന്നതല്ല. ഇപ്പോൾ ഈ സിനിമാ താരങ്ങളുടെ ഫാൻസ് എന്ന പേരിൽ ഈ അയച്ചുകൊണ്ടിരിക്കുന്ന ഭീഷണി സന്ദേശങ്ങൾ, ഭീഷണി കോളുകൾ, വകവരുത്തുമെന്നുള്ള പ്രഖ്യാപനങ്ങൾ, അപ്പോൾ അതുമൊരു സംഘടിത ഗ്രൂപ്പാണ്. അവർക്കെതിരെ സംസാരിച്ചാൽ സംസാരിക്കുന്നവരെ വകവരുത്തും, ഭീഷണിപ്പെടുത്തും, ആക്രമിക്കും, അല്ലെങ്കിൽ അത്തരം സന്ദേശങ്ങൾ കൊണ്ട് ഈ ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാക്കും. ഇത് അവരുടെയും പരിപാടിയാണ്. എല്ലാ സംഘങ്ങളും ഇങ്ങനെയാണ് ഇപ്പോൾ. അതേ വിനു, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, കേരളം പ്രത്യേകതയുള്ള സംസ്ഥാനമാണ്, കേരളം ഇതിനൊക്കെ മാറി നിൽക്കുന്നു എന്ന ധാരണ നമുക്ക് വേണ്ട. കേരളമാകെ അസഹിഷ്ണുത നിറഞ്ഞൊരു പ്രദേശമായി മാറിയിരിക്കുന്നു. നമ്മൾ ഈ ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്നൊക്കെ മേനി പറയുന്നതല്ലാതെ കേരളത്തിൽ നമ്മൾ കേരളത്തെ സംബന്ധിച്ച് നമുക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യം പറഞ്ഞാൽ സംഘടിതമായ ആക്രമണം, തിയേറ്ററിൽ കൂവിത്തോപ്പിക്കുക എന്നൊക്കെ നമ്മൾ വായിച്ചുള്ളൂ. ഇപ്പോൾ ഈ രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകേണ്ടത്. സോഷ്യൽ മീഡിയ മുഴുവൻ ആഭാസത്തരങ്ങൾ, അതിക്രമങ്ങൾ, ഭീഷണികൾ, ഈ രീതിയിലുള്ള സംസ്കാരം കേരളത്തിൽ വളർന്നു വന്നിരിക്കുന്നു. അത് തടയണമെങ്കിൽ ചില ഘട്ടങ്ങളിലെങ്കിലും വളരെ കൃത്യമായ നടപടി ഉണ്ടാകണം. ഇന്ന് മുഖ്യമന്ത്രിയുടെ പ്രസ്താവനയെ നമ്മൾ സ്വാഗതം ചെയ്യുന്നത് അതുകൊണ്ട് തന്നെയാണ്. ഇത്തരത്തിലൊക്കെ അന്വേഷണം വേണ്ടി വരും.
ഇടപെടൽ വേണ്ടി വരും, ശിക്ഷിക്കേണ്ടവരെ ശിക്ഷിക്കുകയും വേണം. പക്ഷേ ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ, ഈ ഐ ആക്ടിലൊക്കെ ഈ അതിക്രൂരമായ ജനാധിപത്യ വിരുദ്ധമായ വ്യവസ്ഥകൾ വെച്ചത് ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ട് പോരാടിയവരാണ് എല്ലാവരും. ചില സന്ദർഭങ്ങളിലെങ്കിലും നിയമത്തിൻ്റെ പല്ലുകൾക്ക് കൂടുതൽ ബലം കൊടുക്കണമെന്ന് തോന്നുന്നുണ്ടോ ഇത്തരം പ്രവൃത്തികൾ കാണുമ്പോൾ? ഇപ്പോൾ ഏറ്റവും നല്ല മാർഗം, ഇഷ്ടമില്ലാത്ത ഒരാളെ അയാളുടെ ടെലിഫോൺ നമ്പർ ഒരു ഗ്രൂപ്പിലേക്ക് അങ്ങ് ഷെയർ ചെയ്ത് കൊടുക്കുകയാണ്. അത് സിനിമക്കാരാണെങ്കിലും അഭിഭാഷകരാണെങ്കിലും ഇനി മാധ്യമപ്രവർത്തകരാണെങ്കിലും ഏതെങ്കിലും മത തീവ്രവാദ സംഘടനകളാണെങ്കിലും ഈ കുഴപ്പമുണ്ടാക്കാൻ ശ്രമിക്കുന്ന ഗ്രൂപ്പുകളാണെങ്കിലും ഒക്കെ അങ്ങ് ഷെയർ ചെയ്ത് കൊടുക്കണം. അവനെ പൊങ്കാലയിടൂ, അവനെ തെറി വിളിക്കൂ, ഇതാണ് പുതിയ സംസ്കാരം. അപ്പോൾ അത് നിയന്ത്രിക്കണമെങ്കിൽ അങ്ങനെയുള്ളവർക്ക് നിയമത്തിൻ്റെ ശക്തിയെക്കുറിച്ചും ചെയ്യുന്ന കുറ്റകൃത്യത്തിൻ്റെ വലിപ്പത്തെക്കുറിച്ചും ബോധ്യപ്പെടുത്തണമെങ്കിൽ കുറച്ചുകൂടി ശക്തമായ നിയമങ്ങളും ആവശ്യമുണ്ടോ? അത് വിനു ഐ ടി ആക്ടിലെ 66-ാം വകുപ്പിനെതിരെ ധാരാളം സംസാരിച്ചിട്ടുള്ള ആളാണ് ഞാൻ. ഞാനും പോലും അക്കാര്യം എനിക്ക് പറയേണ്ടി വന്നിട്ടുണ്ട്. 66-ലെ ഉപവകുപ്പ് സുപ്രീംകോടതി റദ്ദാക്കുകയും ചെയ്തു. ഡ്രാക്കോണിയൻ എന്ന വാക്കുപയോഗിച്ച് അതിനെയൊക്കെ വിമർശിച്ചിട്ടുണ്ട്. പക്ഷേ ഞാൻ വിമർശിച്ചാൽ ഞാൻ പിന്മാറുന്നില്ല. സെൻസർഷിപ്പിനും ഇത്തരം നിയന്ത്രണങ്ങൾക്കും എന്നും ഞാനെതിരാണ്. അത് മൗലികമായ നിലപാട് തന്നെയാണ്. പക്ഷേ അങ്ങനെ നിലപാട് സ്വീകരിക്കുന്നവരെ നിസ്സഹായരാക്കുന്ന രീതിയിൽ ഇത്തരം ശക്തികൾ പ്രവർത്തിക്കുമ്പോൾ അതാണ് ഏറ്റവും സങ്കടകരമായ കാര്യം. മനുഷ്യൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി നമ്മൾ സംസാരിക്കുമ്പോൾ ആ സ്വാതന്ത്ര്യത്തിന് എതിരായ, ആ സ്വാതന്ത്ര്യം അത് ശരിയാകുന്നില്ല എന്ന ധാരണ ഉണ്ടാകത്തക്ക രീതിയിലുള്ള പ്രവർത്തനം ഉണ്ടാകുമ്പോൾ നമ്മൾ നിസ്സഹായരായി പോകുന്നുണ്ട്. ഡോക്ടർ ഫസൽ ഗഫൂർ, ഇതാണ് പ്രശ്നം. ഈ ആവിഷ്കാര സ്വാതന്ത്ര്യം എന്നതിൻ്റെ നിർവചനം ഇങ്ങനെ ചുരുങ്ങി 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 വരികയാണ്. ഒന്നും പറയാനാവാത്ത അവസ്ഥയിലേക്ക് എത്തുന്നു. ഇഷ്ടമില്ലാത്തവരെ, അത് മത തീവ്രവാദികളല്ല, ആശയ തീവ്രവാദികളല്ല, ഏത് സംഘത്തെയും എതിർത്താൽ ഇങ്ങനെയൊക്കെ ഉപദ്രവിക്കും എന്നതാണ് അവസ്ഥ. അതിലേക്ക് കേരളം എത്തിയത് എങ്ങനെയാണ് ഡോക്ടർ ഫസൽ ഗഫൂർ? അതായത് ആദ്യം ഞാൻ രാമനുണ്ണിയിൽ നിന്ന് തുടങ്ങാം. കാരണം രാമനുണ്ണി പറഞ്ഞതിനോട് ഞാൻ പൂർണ്ണമായിട്ട് യോജിക്കുകയാണ്. ആവിഷ്കാര സ്വാതന്ത്ര്യം ഒരു ഭാഗത്ത് നിൽക്കുമ്പോൾ തന്നെ ഇപ്പുറത്തെ ഭാഗത്ത് മതസ്പർദ്ധ നിൽക്കുന്നുണ്ട്. ഇത് നമ്മൾ ബാലൻസ് ചെയ്ത് പോകണം. ഞാനൊരു ഉദാഹരണം പറഞ്ഞുതരാം. മുസ്ലിം സമുദായം വിശ്വസിക്കുന്ന മുഹമ്മദ് നബിയുടെ രൂപമില്ല, അതിൻ്റെ പിക്ചറില്ല. അതേസമയം ക്രൈസ്തവ സമുദായം ഈസാ നബിയുടെ അംഗീകരിക്കുന്നു ജീസസിൻ്റെ. അപ്പോൾ ഒരാൾ കരുതി കൂട്ടിയിട്ട് കുറേ പോസ്റ്റർ അടിക്കുകയെന്ന് വിചാരിച്ചു, മുഹമ്മദ് നബിയുടെ ഫോട്ടോ എന്ന് നല്ല നല്ല സുന്ദരനായിട്ടോ വിവരൂപനായിട്ട് പോസ്റ്റർ അടിക്കുകയാണ്. അപ്പോൾ അവിടെ പ്രശ്നമായി. ഇതാണ് ഇവിടുത്തെ പ്രശ്നം കിടക്കുന്നത്, ഇന്ത്യയിലെ പ്രശ്നം. അതേമാതിരി തന്നെയാണ് ഹൈന്ദവ ദൈവങ്ങളെ പറ്റിയിട്ടുള്ള വിരൂപ രീതിയിലോ എന്തെങ്കിലും വരുമ്പോൾ. ഇവിടെ മതവികാരം വളരെ കൂടുതലുള്ള ഒരു രാഷ്ട്രമാണ് ഇന്ത്യ. അത് നമ്മൾ അംഗീകരിക്കണം. നമ്മൾ ബ്രിട്ടീഷ് രാഷ്ട്രം, ബ്രിട്ടീഷ് യൂറോപ്യൻ രാഷ്ട്രമല്ല. അപ്പോൾ നമ്മുടെ എഴുത്തുകാരും അതേമാതിരി തന്നെ ചിത്രകാരന്മാരൊക്കെ വളരെ കെയർഫുള്ളായിട്ട് ഈ കാര്യങ്ങൾ ഇടപെടാൻ പാടുള്ളൂ. സി, നമ്മളിപ്പോൾ ഉദാഹരണം പാശ്ചാത്യ രാജ്യങ്ങളിൽ നിങ്ങൾക്കറിയാം ഡാവിൻസി കോഡ്, അതിൽ ജീസസ് ഓഫ് നാസറത്ത് മഗ്ദലന മറിയമായിട്ട് ബന്ധമുണ്ടെന്നാണ് പറയുന്നത്. ലാസ്റ്റ് ടെംപ്ടേഷൻ ഓഫ് ക്രൈസ്റ്റ് കസാൻസ്, അത് ആ ലെവലിലോട്ടൊന്നും നമ്മൾ ഉയർന്നിട്ടില്ല. അപ്പോൾ നമ്മൾ അതാണ് രാമനുണ്ണി രണ്ട് വർഷവും പറഞ്ഞ അദ്ദേഹം എന്നോട് യോജിക്കുമെന്ന് തോന്നുന്നു. നമ്മൾ ക്രിയാത്മകമായിട്ട് ചെയ്യുന്നതും നമ്മൾ ചെയ്യുന്ന വെറുതെ മാത്രമല്ല താഴോട്ട് പോകുകയാണ് പ്രശ്നം. അതെ, താഴോട്ട് തന്നെ പോയിക്കുന്നു. അവിടെ ഇപ്പോൾ പറഞ്ഞ മാതിരി ഇപ്പോൾ സിനിമാ ഫാൻസ് വരെ തെറി പറയുന്ന സ്ഥിതി. ഞാൻ ചാനലിൽ വരായിരുന്നു, അതുകൊണ്ടാണ് സിനിമാ ഫാൻ. ഞാൻ മുമ്പ് ചേംബർ പ്രസിഡൻ്റായിട്ട്, എനിക്ക് ആ തെറിയും കൂടെ കേൾക്കാൻ പറ്റില്ല എന്നുള്ളതൊക്കെയാണ് ഞാൻ വരാതിരുന്നത്. അപ്പോൾ ഈ സിറ്റുവേഷൻ സ്ഥിതി എന്താണെന്ന് വെച്ചാൽ ഒരു അഭിപ്രായം പോലും ഇന്ന് ഇന്ത്യയിൽ പറയാൻ പറ്റാത്ത സാഹചര്യത്തിലോട്ട് ഇന്ത്യയിലെ ജാതി മതം അല്ലെങ്കിൽ എല്ലാ വിഭാഗത്തിലും പെട്ടതുമ്പോൾ ഐ ടി ആക്ടിനെ പറ്റിയിട്ട് ഞാൻ പറയാം. ഞാൻ വളരെ ശക്തമായിട്ട് ഐ ടി ആക്ട് അമെൻഡ് ചെയ്തുകൊണ്ട് വളരെ ശക്തമായിട്ട് ഡ്രാക്കോണിൻ എന്ന വേർഡ് വേണ്ട, അതി അങ്ങനെയല്ല. ഇപ്പോൾ വളരെ വളരെ ദുർബലമാണ്. എന്താ നിങ്ങൾ പറഞ്ഞ് വിദ്യാർത്ഥികൾ അവിടെ പഠിക്കുന്ന അധ്യാപികമാരെ പറ്റിയിട്ട് ഇത് ഇടുന്ന പോസ്റ്റുകൾ നിങ്ങൾ കാണണം. അതൊക്കെ ഞങ്ങൾ ഡീൽ ചെയ്യേണ്ടി വരുന്നുണ്ട്, മനസ്സിലായില്ലേ? ഗൾഫിൽ നിന്നാണ് പോസ്റ്റ് ഇടുന്നത്, മനസ്സിലായില്ലേ? ഞങ്ങളുടെ ചില കോളേജുകളിൽ അധ്യാപകരെ ആക്ഷേപിച്ചുകൊണ്ട് ഗൾഫിൽ നിന്ന് പോസ്റ്റ് ഇടുകയാണ്. ആ പോസ്റ്റിൽ എന്തൊക്കെയാണ് പറയുന്നത്? അധ്യാപകർക്ക് ആ ബന്ധമുണ്ട്, ഈ ബന്ധമുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ തീർച്ചയായിട്ടും ശക്തം. നമുക്കൊരു കാര്യമുണ്ട്, ആവിഷ്കാര സ്വാതന്ത്ര്യം അവിടെ നിൽക്കട്ടെ, വ്യക്തി സ്വാതന്ത്ര്യം അവിടെ നിൽക്കട്ടെ, ആദ്യം സമൂഹം എന്ന് പറഞ്ഞിട്ട് സാധനമുണ്ട്. ആ സമൂഹത്തിൻ്റെ ഘടന നിലനിർത്തണമെന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള തെമ്മാടികൾ, ഇൻ്റർനെറ്റ് തെമ്മാടികൾ എന്ന് പറഞ്ഞിട്ട്, ഇൻ്റർനെറ്റ് ടെററിസമാണ് ഇവിടെ നടക്കുന്നത്, അതിനെല്ലാം നമ്മൾ നിയന്ത്രിച്ചേ പറ്റൂ. അങ്ങനെ നിയന്ത്രിക്കുമ്പോൾ ചിലപ്പോൾ രാഷ്ട്രീയമായിട്ട് തന്നെ ഡ്രാക്കോണിയൻ എന്ന് പറയാൻ പറ്റും. പക്ഷേ എന്തെങ്കിലും നിയന്ത്രണം, ഇതെന്താ പ്രശ്നം എന്നറിയാം? ഇതൊരു മോബ് സൈക്കോളജി ക്രിയേറ്റ് ചെയ്യുന്നു. ഇപ്പോൾ വിനുവിനെതിരായിട്ടൊരു സൈക്കോളജി, അതിലൊരു മാനസിക രോഗി വന്ന് ഇടപെട്ടിട്ട് അയാൾ ഫിസിക്കലായിട്ട് നിങ്ങളായിട്ട് ഇടപെട്ടാലോ? ഇപ്പം ഞങ്ങളൊക്കെ ഭീഷണിയെ നേരിടുന്നു, ഞങ്ങളൊക്കെ അപ്പുറത്ത് ഇപ്പുറത്ത് നിന്ന് നേരിടുന്നുണ്ട്. ഉദാഹരണമായിട്ട് സാക്കിർ നായിക്കിൻ്റെ വിഷയം വന്നപ്പോൾ ഞാൻ വ്യത്യസ്തമായിട്ടുള്ളൊരു കാഴ്ചപ്പാടെടുത്തപ്പോൾ നിങ്ങൾ നെറ്റ് പരിശോധിച്ച് നോക്ക്, ലോകം മുഴുവൻ സാക്കിർ നായിക്കിൻ്റെ അനുയായികൾ എനജി തുറന്നുകൊണ്ടിരിക്കും. എന്താ എനിക്കൊരു അഭിപ്രായം പറഞ്ഞുകൂടെ ആ കാര്യത്തിൽ? അങ്ങനെ ഒരു അഭിപ്രായം പറയാൻ പറ്റാത്തൊരു സാഹചര്യമാണ് നമ്മുടെ ഈ വേദിയിലിരുന്നുകൊണ്ട്. രാഷ്ട്രം ഉണ്ടാക്കണമെന്ന് ഡോക്ടർ ഫസൽ
ഗഫൂർ ഏതോ യോഗത്തിൽ പറഞ്ഞു വന്നൊരു വീഡിയോയും പ്രചരിക്കുന്നു. അത് അതാണ് ഇത്തരത്തിലുള്ള കുപ്രചരണം നടത്തുന്ന വീഡിയോ കട്ട് ചെയ്തിട്ടിട്ട് വേറെ വോയിസ് ഓവർ നടത്തിയിട്ട് എനിക്കതറിയാം. ഞാൻ ഈ നൂറുകണക്കിന് വേദിയിൽ വരുന്ന ആളാണ്. ഞാൻ ഏത് മാറുന്നതനുസരിച്ച് പറച്ചിലും മാറുമോ? ഒട്ടും മാറുന്നില്ല. ഇപ്പൊ കേട്ടില്ല ഞാൻ പറഞ്ഞു, വേദി മാറുന്നതനുസരിച്ച് മാറുന്നില്ലല്ലോ. പറച്ചിലിൽ എന്തെങ്കിലും മാറ്റമുണ്ടോ? ഫസൽ ഗഫൂർ പറയുന്ന വാക്കുകൾ ഈ വേദിയിൽ നിന്ന് റെക്കോർഡ് ചെയ്ത് വെക്കുന്ന കാര്യമോ? നാളെ എനിക്ക് മാറ്റി പറയാൻ പറ്റുമോ? ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഞാൻ ഒരു ഭാഗമല്ല പറഞ്ഞ്, ഇപ്പൊ തന്നെ ഐ ടി ആക്ടിനെ പറ്റിയിട്ട് ഞാൻ എതിരായിട്ടാണല്ലോ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ആ നിലക്ക് ഞാൻ പറഞ്ഞു വരുന്നത് എന്താ വെച്ചാൽ, പല വേദികളിലും നമുക്ക് മാറ്റി പറയേണ്ടി വരുന്നത് എന്താ സംശയമുള്ളത്? വേദി വിഷയം അനുസരിച്ചിട്ടാണോ? വേദി അനുസരിച്ചിട്ടല്ലോ. ഇപ്പൊ രാഷ്ട്രീയമായിട്ടോ അല്ലെങ്കിൽ ഒരു സംഘടനയിൽ പ്രവർത്തിക്കുന്ന അനുസരിച്ചിട്ടുള്ള ഞങ്ങളൊക്കെ അഭിപ്രായം പറഞ്ഞു. ഞങ്ങൾ ആ വിഷയത്തിനനുസരിച്ച് വിനു ചോദിക്കുന്നു, ഞങ്ങൾ ഉത്തരം പറയുന്നു ഞങ്ങളുടെ അഭിപ്രായത്തെ പറ്റി. നിങ്ങൾ റെക്കോർഡ് ചെയ്ത് വെക്കുന്നു, നാളെ തിരിച്ചു കാണിച്ചോളൂ, വിനു എന്നെ വിളിച്ചോ. അപ്പൊ എന്ന് പറഞ്ഞ മാതിരി ഇവിടെ ഐ ടി ആക്ട് ആയാലും എന്ത് ആക്ട് ആയാലും വേണ്ടില്ല. ഇവിടെ പ്രശ്നം കിടക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു ഭീകരമായിട്ടുള്ള ഒരു ടെററിസം ഒരു എന്താ പറയുക, സാമുദായികമായിട്ടും സാമൂഹികമായിട്ടും ഒരു പറ്റം ആൾക്കാരും അല്ലേ എലിമെൻറ്റ്സ്, ലുണാറ്റിക് ഫ്രിഞ്ച് എന്നാണ് ഇംഗ്ലീഷിലുള്ള വാക്ക്. ആ ലുണാറ്റിക് ഫ്രിഞ്ച് ടേക്കിംഗ് ഓവർ ദ സെൻറ്റർ. സെൻട്രൽ അവർ വന്ന് നിൽക്കണം. ഇപ്പോൾ അവരാണ് ഇതിൽ വലിയ കാരണം. കാരണം സാധാരണക്കാരൻ ഇതിലൊന്നും പോയി ഇടപെടൂല. ഇപ്പോൾ ടീച്ചർ പറഞ്ഞല്ലോ, നമ്മളെ കേരള പറഞ്ഞ അവർക്കെതിരായിട്ട് എന്ത് ഭീഷണി നടക്കുന്നു? അവർ സ്ത്രീയല്ലേ, അവർക്കെതിരായിട്ട് ഭയങ്കര ഭീഷണി നടക്കുന്നു. അപ്പോൾ ആ നിലക്ക് തീർച്ചയായിട്ടും പോലീസും ഗവൺമെൻറ് ഏത് ഗവൺമെൻറ് ആയാലും വേണ്ടില്ല, ആ ഗവൺമെൻറ്റും ഈ കാര്യങ്ങളിൽ ഈ സൈബർ ക്രൈമിൽ വിനുവിനെതിരായിട്ടായാലും എനിക്കെതിരായിട്ടായാലും അതിനെതിരായിട്ട് ഞങ്ങൾക്ക് പ്രൊട്ടക്ഷൻ സുരക്ഷിത ഇത് തരണം എന്നുള്ളതാണ്, സുരക്ഷ വേണം എന്നുള്ളതാണ് ഞാൻ അഭ്യർത്ഥിക്കുന്നത്. ശ്രീരാമനുണ്ണി, അതും ഒരർത്ഥത്തിൽ സ്വാതന്ത്ര്യത്തിലുള്ള കൈകടത്തലാണ്, പക്ഷേ നിവൃത്തിയില്ല എന്ന അവസ്ഥയിൽ നിന്നുണ്ടാവുന്നതുമാണ്. അത്തരം ഒരു സ്ഥിതിവിശേഷം ശ്രീരാമനുണ്ണി നേരിടുന്നുണ്ടോ? എൻ്റെ വിഷയത്തിലുണ്ടായിട്ടുള്ള കാര്യം ആണ് ഞാൻ പറയുന്നത്. ഇപ്പോൾ സൈബർ ലോകത്ത് ഒരുപാട് അനാശ്വാസമായിട്ടുള്ള പ്രവണതകൾ നടക്കുന്നുണ്ട്, യാതൊരു സംശയമില്ല. അപ്പോൾ പലപ്പോഴും സൈബർ ലോകമാണ് പിന്നെ വർഗീയവാദത്തിൻ്റെ ഈറ്റിലമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. അത് കുറച്ച് ആൾക്കാർ ഇവിടുത്തെ ജനജീവിതത്തെ മുഴുവൻ വർഗീയവൽക്കരിക്കാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നതിൻ്റെ ഒരു പ്രധാന രംഗമായിട്ട് പിന്നെ സൈബർ ലോകം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. ഇതെങ്ങനെ നിയന്ത്രിക്കണം എന്നുള്ളത് വളരെ ആലോചിച്ച് ചെയ്യേണ്ട ഒരു കാര്യമാണ്. കാരണം നമ്മളുടെ അഭിപ്രായ സ്വാതന്ത്ര്യത്തെ മുഴുവൻ നിഷേധിക്കാൻ സാധിക്കുകയില്ല. അതേസമയത്ത് ഇത് സാമൂഹ്യമായിട്ട് ഇടപെടേണ്ട കാര്യമാണ്. ഇങ്ങനെയുള്ള വിഷവിത്തുകളെ സാമൂഹ്യമായി ഒറ്റപ്പെടുത്തുന്ന തരത്തിലുള്ള ഒരു ജാഗ്രത പുലർത്തുകയാണ് അതിൽ വേണ്ടതായിട്ടുള്ളത്. എൻ്റെ കാര്യത്തിൽ ഇപ്പോൾ ഉണ്ടായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ, സൗഹാർദ്ദത്തിൻ്റെയും പിന്നെ പരസ്പരം കൂടിച്ചേർന്ന് പോകുന്നതിനെ പറ്റി പറയുന്നത് കൊണ്ടാണ് എനിക്കെതിരായിട്ട് ഈ വർഗീയവാദികൾ പലപ്പോഴും ഉണർന്നിരിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ യോജിച്ച് പോകുന്നതിനെതിരായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് പരസ്പരം ആൾക്കാരെ വിഘടിപ്പിക്കുകയും ശത്രുക്കളാക്കുകയും ചെയ്യാൻ വേണ്ടിയിട്ട് കച്ചകെട്ടി ഇറങ്ങിയിട്ടുള്ള ഒരു വിഭാഗമുണ്ട്. ഞാൻ പലപ്പോഴും മതസൗഹാർദ്ദത്തിൻ്റെയും ഒരുമയുടെയും കാര്യം പറയുന്ന സമയത്താണ് ഇവർ ഇതിനെതിരായിട്ട് ഇങ്ങനെയുള്ള കത്തുകളൊക്കെ അയക്കുന്നത്. കാരണം ഒരു ഇസ്ലാം വിശ്വാസിയായിട്ടുള്ള ഒരാൾക്ക് എനിക്കെതിരായിട്ട് ഇങ്ങനെ ഒരു കത്തയക്കാൻ പറ്റുകയില്ല. കാരണം അടുത്ത കാലത്ത് എൻ്റെ ദൈവത്തിൻ്റെ പുസ്തകം എന്ന നോവലില് മൊമിൻ നബിയുടെ ജീവിതം ആദ്യമായിട്ട് പൂർണ്ണമായിട്ട് ഏറ്റവും നന്നായി ആവിഷ്കരിച്ചിട്ടുള്ള ഒരു നോവലാണത്. മൊമിൻ നബിനെ ഏറ്റവും കാരുണ്യവാനായിട്ട് ആവിഷ്കരിച്ചിട്ടുള്ള ഒരു നോവലാണ്. അപ്പോൾ എല്ലാ വിഭാഗത്തിലുള്ളപ്പെട്ടുള്ള മുസ്ലിങ്ങളും എന്നെ അധികം ഇതിൻ്റെ പേരിൽ എന്നെ വളരെ അപ്രീഷിയേറ്റ് ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ വിശ്വാസത്തിൻ്റെ പ്രശ്നമല്ല, ഇത് വിഭാഗീയത ഉണ്ടാക്കണം എന്നിട്ടുള്ള ക്രിമിനൽ മെൻറ്റാലിറ്റിയാണ് ഇങ്ങനത്തെ ആൾക്കാർ. അവർ മതത്തെ ദുരുപയോഗപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. അപ്പോൾ വിശ്വാസികളായിട്ടുള്ള ആൾക്കാരാണ് ഇവരെ ഒതുക്കേണ്ടതായിട്ടുള്ളത്. ഓരോ മതത്തിലുള്ള വിശ്വാസികളും ആണ് ആ മതത്തിലുള്ള വർഗീയവാദികളെ ഒതുക്കേണ്ടതായിട്ടുള്ളത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ സൈബർ ലോകത്താണ് ഇവർ ഈ നികൃഷ്ടമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുന്നത്. അതിനെ എങ്ങനെ നേരിടണം എന്നത് വളരെ അവഗാഹത്തോടുകൂടി ചിന്തിക്കേണ്ടതാണ്. തെറ്റായിട്ടുള്ള വാർത്തകൾ കൊടുക്കുക, തെറ്റായിട്ടുള്ള വ്യാഖ്യാനങ്ങൾ കൊടുക്കുക, ഇങ്ങനെയുള്ള ഒരു പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ ഉൽപ്പന്നമായിട്ടാണ് ഇങ്ങനെയുള്ള പ്രതികരണങ്ങൾ ഉണ്ടായി വന്നുകൊണ്ടിരിക്കുന്നത്. ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ, ഈ ടി ജോസഫിൻ്റെ കാര്യത്തിലാണെങ്കിൽ അന്ന് ഈ മുസ്ലിം ലീഗ് അടക്കമുള്ള സംഘടനകൾ ആ പ്രവൃത്തിക്കെതിരെ പരസ്യമായി രംഗത്ത് വരികയും ഇത് ഇവിടെ അനുവദിക്കരുതെന്ന് പ്രഖ്യാപിക്കുകയും കൂടുതൽ നടപടികൾക്കായി സമരം നടത്തുകയും ഒക്കെ ചെയ്തിരുന്നു. അതുപോലെ ഒരു മുന്നേറ്റമാണോ ഇത്തരം തീവ്രവാദ സംഘടനകൾക്കെതിരെ? അത്
ഹിന്ദുക്കൾക്കിടയ്ക്കാണെങ്കിലും മുസ്ലിങ്ങൾക്കിടയ്ക്കാണെങ്കിലും ഇനി ക്രിസ്ത്യാനികൾക്കിടയ്ക്കാണെങ്കിലും ഏത് സമുദായത്തിനിടയിലാണെങ്കിലും ഉണ്ടാവേണ്ടത് അത്തരമൊരു മുന്നേറ്റമാണോ? ശ്രീ രാമനുണ്ണി പറഞ്ഞ ആ സമുദായം തന്നെ ഇത്തരം ശക്തികളെ എതിർത്ത് തോൽപ്പിക്കുന്ന ഒരവസ്ഥ കേരളത്തിൽ ഉണ്ടാകുമോ? അല്ല, അതുണ്ടാവാൻ സാധ്യത ഇപ്പോഴത്തെ രീതിയിൽ കുറവാണെന്ന് തോന്നുന്നുണ്ട് വിനു. കാരണം ഏത് സമുദായവും ആ സമുദായത്തിലെ ബഹുഭൂരിപക്ഷം വ്യക്തികളും സംഘടനകളും ഇതിനൊക്കെ എതിരാണ്. പക്ഷേ അവിടെയൊക്കെ ചില ഗ്രൂപ്പുകൾ, ചില വിഭാഗങ്ങൾ, അവരാണ് ഈ വിഷയവുമായി, തീവ്രവാദവുമായി, ഭീകരവാദവുമായി മുന്നോട്ട് വരുന്നത്. അവർ രഹസ്യാത്മകമായി പ്രവർത്തിക്കുന്നവരാണ്, മുഖം മൂടി ധരിച്ച് പ്രവർത്തിക്കുന്നവരാണ്. അവരെ സമൂഹത്തിൻ്റെ പൊതുവായ അഭിപ്രായം, പൊതുജനാഭിപ്രായം, അതിൻ്റെ അടിസ്ഥാനത്തിൽ മാനസാന്തരം വരുന്ന ഒരു വിഭാഗമേ അല്ല അത്. അവിടെ നിയമത്തിൻ്റെ കരുതലും നിയമത്തിൻ്റെ പരിശോധനയും നിയമത്തിൻ്റെ ഇടപെടലും അത് കൂടുതലായി വേണ്ടി വരുന്നു എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെയാണ്. അവരെ നമുക്ക് നല്ല വാക്ക് പറഞ്ഞ് ഈ ചർച്ചകളിലൂടെയോ അല്ലെങ്കിൽ മറ്റ് സംഘടനകളുടെ ഇടപെടലിലൂടെയോ അവരുടെ മനസ്സ് മാറും, അവർ നല്ല വഴിക്ക് വരും, ജനാധിപത്യപരമായ സ്വഭാവം ആർജിക്കും എന്ന് കരുതാൻ നിവർത്തിയില്ല. ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ, അപ്പോൾ ഈ ചർച്ചയുടെ തുടക്കത്തിൽ ഞാൻ പറഞ്ഞ ഈ വിഷവിത്തുകൾ ഒരു സമുദായത്തിലെ ന്യൂനപക്ഷമായിരിക്കും എന്ന് പറയുന്ന ഒരു അർത്ഥവുമില്ല. ഏത് സമുദായത്തിലാണെങ്കിലും അത് ഭൂരിപക്ഷമായി വളർന്നുകൊണ്ടിരിക്കുകയാണോ? ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ, സാങ്കേതിക തടസ്സമുണ്ടെന്നാണ് തോന്നുന്നത്. ഡോക്ടർ ഫസൽ ഗഫൂർ, ഈ അസഹിഷ്ണുതയുടെ വിത്തുകൾ, അത് ചെറിയ ഒരു വിഭാഗമല്ല, വലിയ വിഭാഗത്തിലേക്ക് അത് മാറിക്കൊണ്ടിരിക്കുന്നു എന്ന് തോന്നുന്നുണ്ടോ? തീർച്ചയായിട്ടും തോന്നുന്നുണ്ട്. നമ്മൾ ഈ ഉദാഹരണമായിട്ട് നമുക്കൊരു 10-40 കൊല്ലം മുമ്പത്തെ സ്ഥിതി വെച്ചിട്ട് ഇപ്പം പരിശോധിച്ച് നോക്കിയാണ് ഒരു ഗ്രാഫ് നമ്മൾ എടുക്കുകയാണെങ്കിൽ ഇൻടോളറൻസിൻ്റെ ഗ്രാഫ് വളരെ റാപ്പിഡായിട്ട് വളരുകയും കഴിഞ്ഞ ഒരു 10-15 കൊല്ലമായിട്ട് കുത്തനെ സ്റ്റീപ്പായിട്ട് അങ്ങനെ മുകളിലോട്ട് പോവുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന സ്ഥിതിയാണ്. ഈവൻ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾ വരെ പക്ക ഒന്നല്ലേ ജാതിവൽക്കരിക്കപ്പെട്ടിട്ടുണ്ട് അല്ലെങ്കിൽ രാഷ്ട്രീയവൽക്കരിക്കപ്പെട്ടിട്ടുണ്ട്, അറിയാലോ. അതിനൊരു തെളിവാണ്. അവർ തന്നെ ആ രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം. മുമ്പ് അങ്ങനെയല്ലല്ലോ. മുമ്പ് ഉണ്ടായിരുന്ന നമ്മുടെ രാഷ്ട്രീയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു ഐഡിയോളജിയുടെ പേരിലുള്ള രാഷ്ട്രീയമായിരുന്നുണ്ടായിരുന്നത്, അത് കോൺഗ്രസ് ആയാലും അല്ലെങ്കിൽ കോൺഗ്രസ് ഇതര കക്ഷികളായാലും. ഇന്നുണ്ടായിരുന്ന ജാതി മത ശക്തികളാണ് എല്ലായിടത്തും ഉള്ളത്, എല്ലാ മതത്തിൽപ്പെട്ടവരും ഉള്ളത്. അപ്പോൾ ആ നിലക്ക് അവരിലെ തന്നെ എക്സ്ട്രീമിസ്റ്റ് എലിമെൻ്റാണത്. ആ ഐഡിയോളജിനോട് ബന്ധമുള്ള ആൾക്കാരുടെ എക്സ്ട്രീമിസ്റ്റ് എലിമെൻ്റാണ്. അതുകൊണ്ടാണ് ഈ സംഘടനകൾ പിളർപ്പുകളുണ്ടായിക്കൊണ്ട്, ശ്രീ നമ്മുടെ സെബാസ്റ്റ്യൻ പോൾ പറഞ്ഞ പിളർപ്പുകളുണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഈ പിളർപ്പെന്ന് ഈ ഫ്രഞ്ച് എലിമെൻ്റ് പിളർന്നിട്ട് പോയിട്ട് വേറെ സംഘടന ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഇതിപ്പോൾ എല്ലാ മതവിഭാഗങ്ങളിലും നമുക്ക് കാണാം. അപ്പുറത്ത് നമുക്ക് ബജരംഗ ദൾ തൊട്ടിട്ട് സനസ്ത സഹസ്ത വരെ അവരെ കാണാം. ഇപ്പുറത്തെ ഭാഗത്ത് പോപ്പുലർ ഫ്രണ്ട് എന്ന് പറഞ്ഞിട്ട് നമുക്ക് കാണാം. അപ്പോൾ ഇങ്ങനത്തെ എല്ലാ വിഭാഗങ്ങളിലും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഒരു ഫ്രഞ്ച് എലിമെൻ്റ് എല്ലാ സ്ഥലത്തും ഇപ്പോൾ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതാണ് ഏറ്റവും നമുക്ക് അപകടകാരിയായിട്ടുള്ള ഒരു എലിമെൻ്റായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നത്. ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ, അപ്പോൾ ഈ സമുദായത്തിൽ, ഏത് സമൂഹത്തിലാണെങ്കിലും ഏത് സമുദായത്തിലാണെങ്കിലും ഈ അസഹിഷ്ണുതയുള്ള തീവ്ര നിലപാടുകളുള്ളവരുടെ സംഖ്യ വളർന്നുകൊണ്ടിരിക്കുകയാണോ? അതെ, നമ്മുടെ രാജ്യത്തിൻ്റെ മൊത്തത്തിലുള്ള അവസ്ഥ ഇപ്പോൾ അതാണല്ലോ. നമ്മളൊന്നും ടോളറേറ്റ് ചെയ്യുന്നില്ല. ടോളറൻസ് ഇല്ലാത്തൊരു സമൂഹമായി നമ്മൾ മാറിയിരിക്കുകയാണ്. അത് ഇന്ത്യൻ ജനാധിപത്യം നേരിടുന്ന ഏറ്റവും വലിയ ഭീഷണിയും വെല്ലുവിളിയും അതാണ് എന്ന് കൂടെ കൂടെ നമുക്ക് പറയേണ്ടി വരും. ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ, മുമ്പ് ഈ പല സംഘങ്ങളുടെയും സംഘടിത ആക്രമണം സൂചിപ്പിച്ചപ്പോൾ അതിൽ ഓർമ്മിക്കാതെ പോയതൊന്ന് ഈ വൈദികർക്കെതിരായി കൊട്ടിയൂർ പീഡനത്തിൻ്റെ പിന്നാലെ ചില വാർത്തകൾ കൊടുത്തപ്പോൾ മാധ്യമങ്ങൾക്കെതിരെയും ഇതേ സംഘടിതമായ ആക്രമണമാണ് ഉണ്ടായത്, ഇതേപോലെ ഈ നമ്പറുകൾ ഷെയർ ചെയ്ത് കൊടുത്തുള്ള ആക്രമണമാണ് ഉണ്ടായത്. അപ്പോൾ എല്ലായിടത്തും ഇത് തന്നെയാണ്, സമാധാനം പ്രസംഗിക്കുന്നവരുടെ എല്ലാം തനി സ്വഭാവം ഇതാണെന്ന് വരുന്നുണ്ടോ? അതെ, അത് പൊതുവായി കാണുന്നൊരു പ്രവണതയാണത്. ഇതാ സമുദായത്തിൻ്റെയോ അല്ലെങ്കിൽ ഏതെങ്കിലും സംഘടിത ശക്തിയുടെയോ പരിശ്രമമാണ് എന്ന് കരുതാൻ നിവൃത്തിയില്ല. പക്ഷേ എവിടെയും ചിലർ, അതിനിപ്പോൾ ആധുനികമായ പല മാർഗങ്ങളുമുണ്ട്, അതാണല്ലോ ഈ സോഷ്യൽ മീഡിയയിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്, അത്തരത്തിലുള്ള ഏർപ്പാടുകൾ അത് ആവർത്തിക്കപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു. ഇത് ചിലരുടെ ഒരു ഹോബി പോലെയാണല്ലോ. ഏതെങ്കിലും ഏത് വിഷയമുണ്ടായാലും അതിലൊക്കെ ഇടപെടുക, ഈ വികാരം വ്രണപ്പെടുക. ഏറ്റവും കൂടുതൽ വ്രണപ്പെടുന്ന വികാരമാണല്ലോ ഈ മതവികാരം എന്ന് പറയുന്നത്. ഇങ്ങനെ വ്രണപ്പെടുന്ന വികാരം കൊണ്ട് മലീമസമായ ദുർഗന്ധം വമിക്കുന്ന ഒന്നായി കേരള സമൂഹം മാറിക്കൊണ്ടിരിക്കുകയാണ്. അഭിപ്രായ സ്വാതന്ത്ര്യം സംരക്ഷിക്കപ്പെടണം, ആവിഷ്കാര സ്വാതന്ത്ര്യം സംരക്ഷിക്കപ്പെടണം. ഇനി ടി ജെ ജോസഫിനുണ്ടായ ദുരനുഭവം കേരളത്തിലെ ഒരു എഴുത്തുകാരനും ഉണ്ടായിക്കൂടാ. കെ പി രാമനുണ്ണിക്ക് എതിരെ ഉയർന്ന ഭീഷണി ഏതെങ്കിലും ദുർമനസ്സുകാരുടെ
ഏതെങ്കിലും ചില ദുഃശക്തികളുടെ ഒരു മനോവികാരം മാത്രമായി ചുരുങ്ങട്ടെ എന്ന് നമുക്ക് ആശിക്കാം. വളരെ നന്ദി ഡോക്ടർ ഫസൽ ഗഫൂർ, ശ്രീ കെ പി രാമനുണ്ണി, ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ, ശ്രീമതി ദീപാ നിഷാന്ത്, ശ്രീ വി ടി ബൽറാം.